Praise the Lord. Hallelujah. എത്രവർക്ക് സന്തോഷമുണ്ട് കർത്താവിനെ ഇന്ന് ആരാധിക്കുവാൻ. അമേൻ. അവൻ്റെ സാന്നിധ്യം നമ്മളോട് കൂടെയുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഒരു ഗാനത്തിൻ്റെ ചില വരികൾ പാടി ആദ്യമേ തന്നെ നമ്മുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും നമുക്ക് ആരാധിക്കാം സന്തോഷത്തോടെ. രണ്ട് കരങ്ങളും ശക്തിയോട് ചേർത്തടിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. അമേൻ. കരങ്ങളടിച്ചുകൊണ്ട് ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ, മുൻപോട്ടു തന്നെ ഓടുന്നു എൻ വീരുദീനായി. ആർപ്പോടു നിന്നെ ഘോഷിക്കും ഈ സിയോൻ യാത്രയിൽ, മുൻപോട്ടു തന്നെ ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. ലഭിക്കും നിശ്ചയം ധനിക്കു, ശത്രുക്കൾ ആരുമേ കൊണ്ടുപോകയില്ല. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. പ്രാപിക്കും അന്നു ഞാൻ രാജൻ കയ്യിൽ നിന്നും ദൂതന്മാരുടെ മധ്യത്തിൽ. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധനായിത്തീർന്നു. താൻ ചാങ്കിലെ ശുദ്ധ രക്തത്താൽ ഞാൻ ജയം പാടിയിടും. കുഞ്ഞാട്ടിൻ തീരു രക്തത്താൽ ഞാൻ ശുദ്ധ. ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ, മഹത്വം രക്ഷക സ്തുതി നിനക്കെന്നും ചേറ്റിൽ നിന്നെന്നെ നീ വീണ്ടെടുത്തതിനാൽ, സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം നന്ദിയോടാടി വണങ്ങും. സ്തുതിക്കും നിന്നെ ഞാൻ ആയുസ്സിൻ നാളെല്ലാം. ഈ ലോക സുഖം തള്ളി ഞാൻ
Yeah.
Hallelujah, Hallelujah, Hallelujah. സന്തോഷമുള്ളത് മക്കൾ ഒരു നിമിഷം നിങ്ങളുടെ ഇരിപ്പിടങ്ങൾ വിട്ട് എഴുന്നേറ്റ് നിന്നാട്ടെ. സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുവാൻ ആഗ്രഹമുള്ള എത്ര ദൈവമക്കളുണ്ട് ഇതിനകത്ത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരാധനയിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇത് ഓരോ ഞായറാഴ്ച ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇത് കേട്ടിട്ടെങ്കിലും നിങ്ങൾ കർത്താവിനെ ആരാധിച്ച് അവനിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണം. ഹല്ലേലൂയാ, ആമേൻ. നിങ്ങൾ ഇന്ന് കടന്നു വന്ന സാഹചര്യം എന്തെന്നോ ഇവിടെ ഉള്ളവർക്ക് മറ്റുള്ളവർക്ക് ആർക്കും പറയുവാൻ പറ്റത്തില്ല. കാരണം അത് നിങ്ങളുടെ ഹൃദയത്തിലേ ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന ഒരു കർത്താവുണ്ട്, ഇവിടെ വന്നിരിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. അത് നിങ്ങളുടെ ഹൃദയത്തെ ശോധന ചെയ്യുന്നതാ. നിങ്ങളുടെ ഹൃദയത്തിലെ അവസ്ഥയെ നിങ്ങൾ ജനിച്ച് ആ സമയം മുതൽ ഇവിടം വരെ നിങ്ങളെ നടത്തിയ കർത്താവ് നിങ്ങളോട് കൂടെ ഉണ്ട്. ആമേൻ. ധനം, ബലം, ജ്ഞാനം, ശക്തി, ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. ധനം, ബലം, ജ്ഞാനം, ശക്തി, ബഹുമാനം സ്വീകരിപ്പാൻ യോഗ്യനായോനേ. മഹത്വം, പുകഴ്ചയും സർവം സമർപ്പിച്ചെന്നും സത്യത്തിൽ നാം ആരാധിച്ചിടാം. മഹത്വം, പുകഴ്ചയും സർവം സമർപ്പിച്ചെന്നും സത്യത്തിൽ നാം ആരാധിച്ചിടാം. ഹല്ലേലൂയാ, ആമേൻ. സന്തോഷത്തോടെ കരങ്ങൾ ചേർത്തടിച്ചുകൊണ്ട് കർത്താവിനെ ആത്മാവിൽ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിച്ചാടെ. രണ്ട് കരങ്ങളും ശക്തിയോടെ. ജീവൻ ലഭിച്ചവർ നാം ജീവാനുള്ളവരെ
ജീവനിലെന്നും ആരാധിച്ചിടാം. ആമേൻ. ജീവൻ ലഭിച്ച വർണ്ണം ജീവാനുള്ള വാരെ പോ. ജീവനിലെന്നും ആരാധിച്ച ജീവൻ, ഓ ജീവൻ ലഭിച്ച വർണ്ണം. ആരാധിച്ചിടാം. ആമേൻ. എല്ലാ നാവും പാടിയിടും.
വിളിച്ചവരും അവനതിൽ ഇറങ്ങിയവരും ദൈവത്തെ സ്തുതിക്കാതിരിക്കുമ്പോൾ അതിനൊരു സാഹചര്യം പോലും നിന്റെ ഭവനത്തിലോ നിന്റെ വീടിനടുത്തു പോലും ഉളവാകാതെ നിന്നെ ശ്രേഷ്ഠതയോടെ പരിപാലിച്ച നാഥനുണ്ട്. അവൻ നിന്നെ അറിയുന്നു, അവൻ നിന്റെ പ്രശ്നത്തെ അറിയുന്നു, അവൻ നിന്റെ സാഹചര്യത്തെ അറിയുന്നു. യേശുവിന്റെ നാമത്തിൽ അവന്റെ സാന്നിധ്യം നിന്നെ തൊടും, അവന്റെ സാന്നിധ്യം നിന്നെ തൊടും, അവന്റെ സാന്നിധ്യം. ഏലിയാവ് ആഹാബിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ആഹാബിനോട് പറഞ്ഞു, മഴ നിന്നെ തടുക്കാതിരിക്കുവാൻ രഥം പൂട്ടി പോയിക്കൊള്ളുക, പൊക്കോ ഇസ്രായേലിലേക്ക് പൊക്കോ, രഥം പൂട്ടി പോയിക്കൊള്ളാൻ പറഞ്ഞു. അതിനുശേഷം ആഹാബ് രഥം കയറി ഇസ്രായേലിലേക്ക് പോയി. അതിനുശേഷം അവിടെ എഴുതിയിരിക്കുന്നത്, എന്നാൽ യഹോവയുടെ കൈ ഏലിയാവിന്മേൽ വന്നു, അവൻ ആരമുറുക്കിക്കൊണ്ട്, ഇസ്രായേൽ ശ്രദ്ധിക്കണം, അവൻ ആരമുറുക്കിക്കൊണ്ട് ഈ ആഹാബ് ചെല്ലുന്നതിന് മുമ്പേ ചെന്നു. ഒരു രഥം മുന്നോട്ട് പോകണമെങ്കിൽ കുതിരകൾ ആവശ്യമാണ്. ഒരു കുതിരയുടെയും ഒരു മാനുഷികമായ പവറും ഇല്ലാണ്ട് ആഹാബ് ചെല്ലുന്നതിന് മുമ്പ് ഏലിയാവ് ഇസ്രായേൽ ചെന്നു. കാരണം അവന്റെ മേൽ വന്നൊരു കൈയുണ്ട്, ആ കൈ നിന്നെ സ്പർശിക്കും. നീ ആരാധിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, ആ യേശുവിനെ ഒന്ന് സറണ്ടർ ചെയ്യുവാൻ തയ്യാറാകുന്നുവെങ്കിൽ അവൻ നിന്നെ തൊടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഒറ്റ കാര്യം, അവന്റെ സാന്നിധ്യം. അവന്റെ സാന്നിധ്യം ഒഴിച്ചു വച്ച് ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതം, ഇനി ഈ ലോകത്തിൽ അവന്റെ സാന്നിധ്യത്തെ മാറ്റി നിർത്തി മുന്നോട്ടുള്ള ഒരു ജീവിതം ചിന്തിക്കുവാൻ കഴിയുന്നതല്ല. കാരണം കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുക. പിശാച് ആരെ എങ്ങനെ എപ്പോൾ തെറ്റിച്ചു കളയണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ ദിവസവും മുന്നേറുക. ആ നിമിഷത്തിലും അവൻ്റെ സാന്നിധ്യം ഇല്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ ഭക്തന്മാർ, ആദിമകാല ദൈവമക്കൾ ആഗ്രഹിച്ച ഒന്നാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം, ദി ഗോഡ് ഓഫ് പ്രസൻസ്. കർത്താവിൻ്റെ സാന്നിധ്യമുള്ള വ്യക്തി വെറും ഒരു മനുഷ്യനല്ല, അവൻ അസാധാരണ മനുഷ്യനാണ്. അത് പെട്ടെന്ന് തിരിച്ചറിയുവാൻ കഴിയത്തില്ല. ആമേൻ. വിക്കനായ ഒരുവൻ, ലോകത്തിൻ്റെ കരുത്തനായ ചക്രവർത്തിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് യഹോവ ഇപ്രകാരം വിളിച്ചു പറയുന്നു എന്ന് പറയുവാൻ ധൈര്യമുണ്ടായെങ്കിൽ അവനെ സ്വീകരിച്ച, അല്ലെങ്കിൽ അവനിൽ വഹിച്ച, അവൻ വഹിച്ചുകൊണ്ട് പോയ ഒരു സാന്നിധ്യമുണ്ട്. മോശയ്ക്ക് വ്യക്തമായിട്ടറിയാം. കഴിഞ്ഞ 80 വർഷത്തിൻ്റെ പിന്നിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ കൊലപാതകത്തിൻ്റെ കണക്കുകൾ പറയാനും നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിൻ്റെ കണക്കുകൾ പറയുവാനും ജീവിതത്തിൽ ഒന്നും നേടുവാൻ കഴിയാതെ ലഭിച്ച ആടുകളെ കൊണ്ട് മേച്ചു നടന്ന മോശ കർത്താവിനോട് ചോദിച്ച ഒന്നുണ്ട്. കർത്താവേ, ഞാൻ വ്യക്തമായി മനസ്സിലാക്കുന്നു, ഞാൻ കടന്നു പോകുന്ന സ്ഥലത്തെ ആ പ്രശ്നങ്ങൾ, ദുർമന്ത്രവാദികൾ ഉള്ള സ്ഥലം എന്ന് പറഞ്ഞ ആത്മമണ്ഡലത്തിൽ പോലും അത്ഭുതങ്ങളെ സൃഷ്ടിക്കുവാൻ കഴിവുള്ള ദുർമന്ത്രവാദികൾ ഉള്ള സ്ഥലം. അവിടെ നിന്ന് മാത്രമല്ല, ഇസ്രായേലിൽ അല്ലെങ്കിൽ അന്ന് ആ ദേശത്ത് ഉള്ള ഒരു സൈന്യം, ഇത്രമാത്രം ശക്തിയേറിയ ഒരു സൈന്യം, കഠിന ഹൃദയമുള്ള ഒരു രാജാവ് ഇവരുടെ മുമ്പിൽ ചെന്ന് നിന്നുകൊണ്ട് യഹോവ ഇപ്രകാരം പറയുന്നു എന്ന് പറയണമെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ കണ്ട സാന്നിധ്യം എന്നോട് കൂടെ പോരണം. അഗ്നി ഇറങ്ങി മുൾപടർപ്പ് നിന്ന് കത്തുക, എന്നിട്ടും ആ മുൾപടർപ്പിന് ഒന്നും സംഭവിക്കുന്നില്ല. അവന് മനസ്സിലായി ഇവിടെ എന്തോ സംഭവിക്കുന്നുണ്ട്. അവൻ കേട്ടൊരു ശബ്ദമുണ്ട്, നിന്റെ പിതാവായ, നിന്റെ പിതാക്കൻ
പുരോഹിതന്മാരുടെ ദൈവമാകുന്നു ഞാൻ. ആ ദൈവത്തിന്റെ സാന്നിധ്യം അവൻ ചോദിച്ചു, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ എന്നെ വിടരുത്. ആ സാന്നിധ്യം ഇല്ലാണ്ട് പോയാൽ ശൂന്യമാകും, ശൂന്യമാകും. അത് മോശയ്ക്ക് വ്യക്തമായി അറിയാമായിരുന്നു. നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ ഇല്ലെങ്കിൽ എന്നെ വിടരുത്. ആമേൻ. ഒരു നിമിഷം കണ്ണുകൾ അടച്ച് കർത്താവിന്റെ സന്നിധിയിൽ ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഓഹ് ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാറിടമേ. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എന്റെ താതന്റെ മാറിടമേ. ഇന്ന് നിങ്ങളിവിടെ കടന്നു വന്നത് പലരാൾ തള്ളപ്പെട്ടായിരിക്കാം, ഒരു പക്ഷേ എങ്കിൽ ഭവനത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. ഈ ക്രിസ്തുവിനെ സ്വീകരിച്ചതിന് പിന്നാലെ നിനക്ക് നേരിട്ടിരിക്കുന്ന പടികളായി പടികളായി നിന്റെ ജീവിതത്തിൽ വരുന്ന തകർച്ചകൾ ഞാൻ സന്തോഷത്തോടെ ഒന്ന് പറയാം, നിന്നെ തകർത്ത് കളവാനല്ല, വളരെയധികം മനോഹരമായി നിന്നെ ഒന്ന് പണിയുവാൻ വേണ്ടിയിട്ടാണ്. അതിനാൽ ആരും ഭാരത്തോടെ ഇവിടെ നിൽക്കണ്ട, ആരും സങ്കടത്തോടെ ഇവിടെ നിൽക്കണ്ട, സകലതും ആ സാന്നിധ്യത്തിൻ കീഴേ. ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. പ്ലീസ് ക്ലോസ് യുവർ ഐസ്. ഓ ഇതുപോ ആശ്വാസം എന്റെ താതന്റെ മാറി. ആ കരങ്ങൾ ഹൃദയത്തോടൊന്ന് അണച്ച്, ഓ ഇതുപോലൊരു ഭാഗ്യം എന്റെ യേശുവിൻ സാന്നിധ്യമേ. എന്റെ സ്നേഹം മാത്രമേയുള്ളൂ, തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടുന്നു. തിരുമുൻപിൽ കാഴ്ച വയ്ക്കുവാൻ എന്റെ സ്നേഹം മാത്രമേയുള്ളൂ, തിരുമുൻപിൽ യാഗമാക്കുവാൻ എന്റെ ഹൃദയം അർപ്പിച്ചിടും. ചേർന്ന് പാടുമോ? ഇതുപോൽ എന്റെ താതന്റെ മാർവീട്.
സാന്നിധ്യം ഞാൻ കൊതിക്കുന്നു നിന്റെ പ്രസൻസ് ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ ജീവിതം തകർന്നിരിക്കുക ഇനി മുന്നോട്ടുള്ള ജീവിതം എന്താ നാളെ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല യേശുവേ എന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ നിറയ്ക്കണം നിന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ നിറയ്ക്കണം ദാവേ നിന്റെ സാന്നിധ്യത്തിന് എന്റെ കയ്യിൽ മടക്കി തരുവാനൊന്നുമില്ല ഒരു സമ്പത്തും എന്റെ കയ്യിലില്ല എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ആ യേശുവിനോട് പറ എന്നെ ഞാൻ പൂർണ്ണമായി നിന്റെ കയ്യിൽ തരുന്നു യേശുവേ നിന്റെ സാന്നിധ്യം വേണം ആ സാന്നിധ്യം മറ്റൊരു സ്ഥലവുമില്ല അതെന്റെ കർത്താവിന്റെ മാറിടമാണ് ആ മാറിടം കുത്തി തുളച്ച് അതിലെ അവസാന തുളി രക്തവും അവൻ നിനക്ക് വേണ്ടി നൽകി എന്തിനാ കടും ചുവപ്പായിരുന്ന നിന്റെ പാപത്തെ കഴുകിക്കളഞ്ഞ ഹിമം പോലെ വെളുപ്പിക്കുവാൻ അവന്റെ രക്തം ആ പാനീയ യാഗമാക്കി തീർത്തു
യേശുവേ നിന്റെ മാർവിടം ഇന്നും ഞങ്ങൾക്കുള്ളതിനാൽ ഒരു പ്രയാസഘട്ടത്തിലും കൈവിടാതെ ഇത്രത്തോളം ഇവിടം വരെ എത്തിച്ച നിന്റെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ നന്ദിയോടെ അടിയങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അതിലുപരി അടിയങ്ങളെ മുറ്റും നിന്റെ കരത്തിൽ ഏൽപ്പിക്കുന്നു പൂർണ്ണമായി അടിയങ്ങളെ സാഹചര്യങ്ങൾ എല്ലാം നീ അറിയുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു യേശുവേ നിന്റെ ആത്മാവിനാൽ ഇനിയും മുന്നോട്ട് ജീവിക്കുവാൻ നിന്റെ സാന്നിധ്യത്തെ വഹിച്ചുകൊണ്ട് അത്ഭുതത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ നീ ഞങ്ങളെ ഒരുക്കുമാറാകണം ആത്മാവിനാൽ നീ ഞങ്ങളെ പണിയണം മുഴുവൻ മാനവമോത്വം അങ്ങേക്ക് ആ കാൽവർ കൃഷിമേൽ അടിയങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന പുത്രൻ്റെ നാമത്തിൽ ചോദിക്കുന്നു ദയതോ നീ കേൾക്കുമാറാകണം ആമേൻ സന്തോഷമുള്ള ദൈവമക്കൾ ശക്തിയോടെ കരങ്ങൾ ചേർത്തടിച്ചുകൊണ്ട് ശക്തിയോടെ പോരാ 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 ഇതിലും ഉപരിയായി ശക്തിയോടെ ആമേൻ Praise the Lord. എല്ലാവർക്കും തൽസ്ഥാനങ്ങളിലേക്കാം ഇത്ര പേർക്ക് ഇന്ന് പകൽക്കാല സന്തോഷമുണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ നിർത്തുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി ആ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ നല്ലൊരു മഹത്വം കർത്താവിന് പറയാമോ ഇതുപോലെയുള്ളൊരു ഭാഗ്യം എൻ്റെ കർത്താവിനെ ആരാധിക്കുന്നതിനേക്കാൾ ഉപരിയായി എൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷമില്ലെന്ന് പറയുന്ന ദൈവമക്കൾ ഇത്ര പേരുണ്ട് ഹൃദയത്തിന് ആശ്വാസം ഇല്ലാത്ത മേഖലയിൽ എനിക്ക് ആശ്വാസം ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണെന്ന് അനുഭവിച്ചറിഞ്ഞ രുചിച്ചറിഞ്ഞ എത്ര പേരുണ്ട് രുചിച്ചറിഞ്ഞവർ ഹൃദയം വിങ്ങി പൊട്ടുമ്പോഴും എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ രണ്ട് വാക്കുകൾ എൻ്റെ ചെവിയിൽ കേട്ടാൽ ആ നിമിഷം എൻ്റെ അകത്തുണ്ടായിരിക്കുന്ന സകല ടെൻഷനുകളും സകലവിധമായിട്ടുള്ള വേദനകളും മാറിയിട്ട് അവിടെ പകരമായ ആശ്വാസത്തിൻ്റെ ഒരു സ്പർശനം അങ്ങനെ ലഭിച്ച എത്ര പേരുണ്ട് ഇന്ന് പകൽക്കാലം കഴിഞ്ഞൊരാഴ്ചയിൽ എനിക്ക് അങ്ങനെയുള്ള വഴിയിലൂടെ എന്നെ നടത്തിയ കർത്താവിനൊന്ന് നന്ദി പറയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളെയൊക്കെ ഒന്ന് ഉയർത്തി ശക്തിയോടെ കരങ്ങളെ ഉയർത്തി ഉച്ചത്തിൽ 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 കർത്താവ് നമ്മെ കഴിഞ്ഞ ദിവസങ്ങളിൽ സൂക്ഷിച്ചു നമ്മെ പൊതിഞ്ഞു നമ്മെ നിലനിർത്തി ആ കർത്താവിന് നല്ല മഹത്വം പറയുവാൻ ഇന്ന് പകൽക്കാലം നമ്മെ കർത്താവ് കൂട്ടി വരുത്തിയിരിക്കുകയാണ് അവൻ്റെ സന്നിധിയിലാണ് നാം ഇരിക്കുന്നത് പ്രാർത്ഥിച്ച് തുടങ്ങിയ സമയം മുതൽ ഈ സമയം വരെയും തുടർന്നുള്ള ശുശ്രൂഷകളുടെ എല്ലാ മേഖലകളിലും ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുവാൻ നാം പ്രാർത്ഥനയോടെ ഇരിക്കണം നാം ഇന്ന് വന്നത് വെറുതെ ഒരു ചടങ്ങ് നിവർത്തിക്കുവാനല്ലോ അവൻ്റെ സന്നിധിയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ഇങ്ങനെ ഒന്ന് ഇരിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന ഒട്ടനവധി പേർ ഇന്ന് പുതിയതായി ആരാധനയിൽ സംബന്ധിക്കുന്നുണ്ട് അങ്ങനെയുള്ളവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു നമ്മളെ കർത്താവ് കൂട്ടി വരുത്തിയിരിക്കുന്നത് ഇനി ഒരു ചാൻസ് ഇങ്ങനെ പ്രാർത്ഥിച്ച പലരും ഞാൻ പറഞ്ഞല്ലോ പലപ്പോഴും കൊറോണയുടെ കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു പലപ്പോഴും കർത്താവെ ഇനി ഒരു ആരാധന ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളത് പൂർണ്ണ ഭയത്തോടെയും ഭക്തിയോടെയും എത്രത്തോളം കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റുമോ അതുപോലെ ഞങ്ങൾ വന്നൊരു യാഗം അർപ്പിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചവരും അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചവരും കാണുമല്ലോ ഈ കൂട്ടത്തിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഈ അവസരം നാം അത് പാഴാക്കരുത് മറന്നു പോകരുത് കഴിഞ്ഞ ഒരു വർഷത്തോളം നമുക്ക് ഇങ്ങനെ കൂടി വരുവാൻ കഴിയാതിരുന്നത് ആ മിസ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മിസ് ചെയ്ത അനുഭവങ്ങളുള്ളവർ ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഒരു അവസരം ലഭിച്ചപ്പോൾ നമ്മൾ അർപ്പിക്കേണ്ടത് അർപ്പിക്കാതെ പോകരുത് നമ്മുടെ കടമ നാം നിവർത്തിക്കാതെ പോകരുത് ഇന്ന് പകൽക്കാലം അല്പസമയം ആ കണ്ണുകളൊക്കെ നടച്ചാട്ട ഒരു നിമിഷം നാം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാ ഒരു നിമിഷം ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ വരുവാൻ പോകുകയാ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട കർത്താവേ ഞങ്ങളെ സ്നേഹിക്കും ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ ഈ നല്ല സമയത്തിനായി അങ്ങ് ഞങ്ങൾ സ്തുതിക്കുകയാ ആരാധനയുടെ തുടക്ക സമയം മുതൽ ഈ സമയം വരെ അങ്ങയുടെ വലിയ സാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ അങ്ങ് നിർത്തിയ കൃപകൾക്കായി ഞങ്ങൾ അങ്ങ് നന്ദി പറയുന്നു കർത്താവേ ഞങ്ങളെ അങ്ങ് സ്നേഹിക്കുന്ന നല്ല വിധങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ ആമേൻ ഏകദേശം ഒരു വർഷത്തോളം കാലയളവിന്റെ അകത്ത് കർത്താവേ ഞങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൂടി വരുവാൻ സഭയായി ഒരുമിച്ച് കൂടി വരുവാൻ കഴിയാതെ പോയപ്പോഴും ഞങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് ദൈവ സാന്നിധ്യത്തിന് ഒട്ടും കുറവ് വരാതെ ഞങ്ങളെ നിർത്തിയ അങ്ങയുടെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ ഈ ഭൂമിയിൽ ഞങ്ങൾക്ക് ഒരവസ്ഥ
അവസരം കൂടെ ഇതുപോലെ അങ്ങയുടെ മുൻപിൽ മുട്ടുകളെ മടക്കുവാൻ ഇതുപോലെ അങ്ങയുടെ മുൻപിൽ ഞങ്ങൾക്ക് ആരാധിപ്പാൻ ഇതുപോലെ ഞങ്ങൾക്ക് മുൻപിൽ വരുവാൻ സഭയെ ഞങ്ങൾക്ക് സമ്മതിച്ച അങ്ങയുടെ വലിയ സാവകാശത്തിനായി ഹൃദയത്തോടെ ഞങ്ങൾ നന്ദി പറയുകയാ അക്കരങ്ങളെ ഉയർത്തി നന്ദിയുള്ള ഹൃദയമുള്ളവ അക്കരങ്ങളെ ഉയർത്തി അല്പസമയം ഉച്ചത്തിൽ നമ്മുടെ കർത്താവിന് നന്ദി പറയാം ഹല്ലേലൂയ എത്ര സ്തുതിച്ചാലും മതി വരാത്ത എത്ര മഹത്വം കരയേറ്റിയാലും മതി വരാത്ത അങ്ങയുടെ പൊന്നുനാമം ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഇവിടെ ഉയർത്തുമ്പോൾ അങ്ങ് ഞങ്ങൾക്ക് വാക്ക് പറഞ്ഞിട്ടുള്ള ആ സാന്നിധ്യത്തെ എന്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ കൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞ ദൈവ സാന്നിധ്യം ഞാനുണ്ടെന്ന് പറഞ്ഞ ദൈവ സാന്നിധ്യം ഇന്ന് പകൽക്കാലം എത്ര പേർ അത് തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കുന്നത് നാം ഈ ആരാധനയിൽ വന്നിരുന്നിട്ട് പ്രാർത്ഥിച്ചു കാണുമായിരിക്കും പാട്ടുകൾ പാടി കാണുമായിരിക്കും സ്തുതിച്ചു കാണുമായിരിക്കും ഒരുപാട് കർത്താവിനെ മഹത്വപ്പെടുത്തി കാണുമായിരിക്കും പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുകയാ ഈ ആരാധന വന്നിരുന്നിട്ട് എന്നോട് എത്ര പേർ സംസാരിച്ചു എന്നോട് എത്ര പേർ സംസാരിക്കുന്നുണ്ടായിരുന്നു ഹൃദയത്തിൻ്റെ അകത്ത് ദൈവവുമായി സംസാരിക്കുവാൻ ലഭിക്കുന്ന അവസരങ്ങളാ അവനോട് കൂടെ വസിക്കുന്ന സമയം എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ നാം നമ്മുടെ അടുത്ത് കിട്ടിയാൽ ആ വ്യക്തിയോട് നാം ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുവാൻ സമയം കണ്ടെത്തും ഇന്ന് പകലിൽ ഈ ദൈവ സാന്നിധ്യത്തിൻ്റെ അകത്ത് നമ്മെ ദൈവസഭയെ ആ ഒരുമിച്ചിരുത്തുമ്പോൾ അവനുമായി സംസാരിക്കാൻ മറക്കല്ലേ അവനുമായി സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വിലയേറിയ നിമിഷങ്ങൾ മിസ് ചെയ്യല്ലേ യെസ് Lord Jesus, Lord Jesus. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്നപ്പ മഹത്വ താഴ്ന്നിറക്കണമേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ഇന്ന് പകലിലും ഞാൻ ഒരുപാട് സന്തോഷത്തോടെയാണ് നിൽക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ വന്ന കുറച്ച് പേർക്ക് വരാൻ പറ്റിയില്ലെങ്കിലും അതിന് പകരമായി കർത്താവ് പുതിയതായി കഴിഞ്ഞ ആഴ്ചകളിൽ വരാൻ കഴിയാതിരുന്ന കുടുംബങ്ങളെ കർത്താവ് കൂട്ടി വരുത്തിയല്ലോ അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഇന്ന് ഫാമിലിയായിട്ടിരിക്കുന്നവരെ ഓർത്ത് പ്രത്യേകം കർത്താവിന് നന്ദി പറയുന്നു കുടുംബമായി ഇനി ഇരിക്കേണ്ടവർക്കുണ്ടെങ്കിൽ അവിടെ സ്ഥലമുണ്ടെങ്കിൽ പോയിരിക്കാം കുടുംബമായി ഉള്ളവർക്ക് ചേർന്നിരിക്കുന്നത് വളരെ നന്നാണ് ഞാൻ ഇങ്ങനെ കരുതുമായിരുന്നു ഈ കൊറോണ കഴിഞ്ഞിട്ടും ഈ കുടുംബമായിട്ടുള്ളവരെ കുടുംബമായി തന്നെ ഇരുത്തിയാലോ എന്ന് ചിന്തിക്കുക എന്നാൽ നല്ലൊരു കാര്യമാണ് കാരണം കുടുംബമായി ദൈവസന്നിധി ഇരുന്ന് ആരാധിക്കുന്നത് അതൊരു പ്രത്യേക സന്തോഷമാണ് സന്തോഷമല്ലേ ഒന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞു സന്തോഷത്തോടെ നിങ്ങൾ ചിരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കാരണം മാസ്ക് ആയതുകൊണ്ട് അറിയത്തില്ല പക്ഷേ നിങ്ങളുടെ കണ്ണ് കാണുമ്പോൾ എനിക്കറിയാം നിങ്ങൾ ചിരിക്കുന്നുണ്ടോ എന്ന് കാരണം നമ്മൾ മുഖത്ത് ഈ പുഞ്ചിരി ഇവിടെ വരുമ്പോൾ കണ്ണും ചിരിക്കും നമ്മുടെ ആമേ സോ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കണം മാസ്കിൻ്റെ അകത്ത് കാണിക്കുന്നെല്ലാം കണ്ണ് നമ്മളെ വിളിച്ച് പറയുന്നുണ്ട് മുഖം മാത്രമേ മറവായിട്ടുള്ളൂ മാസ്കിൻ്റെ അകത്ത് നമ്മൾ ചിന്തിക്കുന്നെല്ലാം നമ്മുടെ കണ്ണ് നമ്മളോട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ ദൈവസ്ഥാനത്തിൻ്റെ അകത്ത് നല്ല സന്തോഷത്തോടെ ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കാം കുടുംബമായി കർത്താവിനെ ആരാധിക്കുവാൻ ലഭിച്ച അവസരം നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു ഒരു ഡയറി ഉണ്ടെങ്കിൽ ഓർമ്മ എഴുതി വെക്കണം ആദ്യമായി ആരാധിക്കുന്നതാണെങ്കിൽ കൊറോണയ്ക്ക് ശേഷം വരും തലമുറയോട് പറയണം ഞങ്ങളുടെ അനുഭവത്തിൽ ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കർത്താവിനെ ആരാധിക്കാൻ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റാതിരുന്നൊരു കാലം ഈ തലമുറയിലാണ് എനിക്ക് തോന്നുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ അന്ന് നമ്മൾ ആരും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഈ തലമുറയിലുള്ള നമുക്ക് അങ്ങനെ ഒരു അവസരം വന്നു ഇസ്രായേൽ മക്കളോട് പറഞ്ഞതുപോലെ നിങ്ങളുടെ തലമുറകൾക്ക് നിങ്ങളെ വിടുവിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മന്ന എടുത്ത് കാണിക്കണമെന്ന് പറഞ്ഞതുപോലെ വരും തലമുറയ്ക്ക് ഓർമ്മയ്ക്കായി എഴുതി വെക്കണം ഞങ്ങൾക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായിരുന്നു ആരാധന മിസ് ചെയ്തു പോയ അനുഭവം ഒരുപാട് ആരാധനകൾ ഞങ്ങൾ പല കാരണം കൊണ്ടും ഉപേക്ഷയായി വിചാരിച്ചിട്ടുണ്ട് ഒരുപാട് ആരാധനകൾക്കകത്ത് ഞങ്ങൾ അലക്ഷ്യമായി ഇരുന്നിട്ടുണ്ട് ഞാൻ അടക്കമാണ് നമ്മൾ അടക്കമാകട്ടോ പറയാം നമ്മളെല്ലാവരും ചേർന്ന ഒരുപാട് ആരാധനയ്ക്കകത്ത് വേണ്ട പോലെ ഒരുക്കമില്ലാതെ ഞാൻ പോയിട്ടുണ്ട് നമ്മുടെ തലമുറയോട് പറയണം നമുക്ക് കർത്താവ് ആരാധിക്കാൻ തരുന്ന സമയം വിലപ്പെട്ടതായതുകൊണ്ട്
അവനെ ആരാധിക്കുവാൻ വേണ്ടത്ര യോഗ്യതയ്ക്കനുസരിച്ച് നമ്മൾ ആരാധിക്കണം എന്നുള്ളതിൻ്റെ ഒരു നീണ്ട കാലത്തെ മുഴുവൻ പ്രതികൂലങ്ങളും അനുഭവിച്ച ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങളുടെ മക്കളായ നിങ്ങൾ ഒരിക്കലും അവനെ ആരാധിക്കുന്നതിനകത്ത് ഉപേക്ഷ വിചാരിക്കരുത്. അവനെ ആരാധിക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കണം. അവനെ ആരാധിക്കുന്നതിനകത്ത് ഒട്ടും മടി കാണിക്കരുത്. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ബഹുമാനത്തോടെ, പൂർണ്ണ ഏകാഗ്രതയോടെ, പൂർണ്ണ ഭയഭക്തിയോടെ അവൻ്റെ മുമ്പിൽ ഇരിക്കണം. അത് നമ്മുടെ തലമുറയോട് പറഞ്ഞു കൊടുക്കുമെങ്കിൽ അത് ഒരുപാട് നന്നായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ദാസൻ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മോട് കൂടെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ രണ്ടാഴ്ചയിലും ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ പല സ്ഥലങ്ങളിൽ കടന്നു പോയിട്ടുള്ളതുകൊണ്ട് നമുക്കിവിടെ കൂടുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് പകൽക്കാലം ദൈവദാസനെ കർത്താവ് കൂട്ടിവരുത്തിയതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളിൽ പലരും ഇന്ന് സമയങ്ങൾ കൂടുതൽ ദൈവദാസന് കൊടുക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് ഞങ്ങൾ മാറി മാറി ദൈവദാസൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അതുകൊണ്ട് ഈ ആഴ്ച കർത്താവിൻ്റെ ദാസൻ കൂടുതലായി സമയങ്ങൾ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് കുടുംബമായി കടന്നു വന്നിട്ടുള്ളവർ, ദയവായി ആദ്യമായി ഈ ആരാധനയ്ക്ക് കടന്നു വന്നവർ, കൊറോണയ്ക്ക് ശേഷം വന്നവർക്കും എഴുന്നേക്കാം, അല്ലാതെ ആദ്യമായി ചർച്ചിൽ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ എഴുന്നേക്കാം. കുടുംബമായി വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കൊറോണയ്ക്ക് ശേഷം കടന്നു വരുന്നതെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കുടുംബം കുടുംബമായിട്ട് എഴുന്നേറ്റ് നന്നായിട്ട് നമ്മളൊന്ന് ഓർത്ത് ബ്ലെസ് ചെയ്യാൻ പോവുകയാണ് ഇവരെ. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. സ്തോത്രം, സ്തോത്രം. എല്ലാവരുടെയും കരങ്ങളെ നീട്ടാം. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കർത്താവ്, ഞങ്ങൾ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദീർഘകാലത്തിന് ശേഷം ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ അങ്ങ് അവസരം തന്നു. ഞങ്ങളുടെ കൂടെ ഇതുവരെ ആരാധിച്ചിട്ടില്ലാത്ത ഒരു പ്രിയ സഹോദരനെ ഞങ്ങളുടെ കൂടെ ഇന്ന് ആരാധിപ്പാൻ കർത്താവ് കൂട്ടിവരുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിവരെ, ഞങ്ങളുടെ സഭ ഒരുമിച്ച് ചേർന്ന്, ഈ കൂട്ടം ഒരുമിച്ച് ചേർന്ന് ഇവരെ അനുഗ്രഹിച്ച് ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇവരൊരു അനുഗ്രഹ വിഷയമായി തീരട്ടെ. ചർച്ച് പറഞ്ഞാട്ടെ, യേശു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, യേശു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, യേശു നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇതൊരു പുതിയ തുടക്കമായി, പുതിയൊരു വർഷമായി നമുക്ക് മുന്നിൽ കാണാം. പുതിയ അനുഭവങ്ങളെ കർത്താവ് നിങ്ങൾക്ക് തരട്ടെ. നിങ്ങൾ ദയവായി ഇരിക്കാം. വിചായനും കുടുംബവും പുറകിലായിട്ട് ഞാൻ കാണുന്നുണ്ട്. ആദ്യമായിട്ടാണ് കുടുംബമായി അവർ ആലയത്തിൽ കടന്നു വരുന്നത്. അവൻ്റെ ദാസി ദീർഘകാലമായി യു എസ് എയിൽ ജോലിയോടുള്ള ബന്ധത്തിലും അവിടെയുള്ള വേരെയുള്ള ബന്ധത്തിലും ഒക്കെ ആയിരുന്നു എന്ന കർത്താവ് കുറേ നാളുകൾക്ക് മുമ്പേ ഇവിടെ കൂട്ടിവരുത്തി. അവർ സുഖത്തോടും ക്ഷേമത്തോടും ആയിരിക്കുന്ന കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു പ്രയാസവും കൂടാതെ അവരുടെ കുടുംബത്തെ മുഴുവൻ കർത്താവ് സംരക്ഷണത്തിൻ്റെ ചിറകിൽ മറച്ചതിനായി നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. യാത്രയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു വലിയ ചിറക് പോലെ അവർക്കുണ്ടായിരുന്നതിന് നമുക്ക് കർത്താവിന് മഹത്വം കൊടുക്കാം. നമ്മെല്ലാവരും കർത്താവിൻ്റെ ആ ചിറകിൻ്റെ മറവിലായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ. അവൻ നമ്മെ അതാത് സ്ഥാനങ്ങളിൽ സൂക്ഷിച്ചല്ലോ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലവും ആ വലിയ സ്ഥാനത്തിൻ്റെ മറവിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ പശു ജോജോ മുന്നോട്ട് കടന്നു വരും. തുടർന്നുള്ള സമയങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്ന പോലെ നമ്മൾ സംസാരിക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്. എല്ലാ കണ്ണുകളും നടഞ്ഞാട്ടെ. ഹാല, അല്പസമയം നമ്മൾ താങ്ക്സ് വർഷിപ്പ് അന്യഭാഷയിൽ അല്പസമയം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ആമേൻ എന്ന പകൽക്കാലം നമ്മുടെ മധ്യത്തിലുണ്ട്. ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ കഴിഞ്ഞ നാളിൽ കർത്താവ് നമ്മളെ സൂക്ഷിച്ചു, പരിപാലിച്ചു. എല്ലാ കണ്ണുകളും അടയട്ടെ. ഹല്ലേലൂയ. ശബല ഹധുര വൈഡബാരക ശംധുലാര ബാലാഹന്ധനാരകശസ്യ. എല്ലാവരും അന്യഭാഷയുള്ളവർ അല്പസമയം അന്യഭാഷയോട് കൂടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. റീബാല ഹൽഭ രബഷ്പലാത്യ ഹസ്പൽ ഖൗഡബാരകശധുരിയ ൗഡബാരകൗഡബാരകൗഡബാരകൗഡബാരകുനിയ വൈഡവേ
എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഓരോ നിമിഷമതും തിരുമാർവാതിൽ ചാരിടും ഞാൻ വേർപിരിയില്ലിനി എന്തു ക്ലേശങ്ങൾ വന്നിടിലും ഓരോ നിമിഷമതും തിരുമാർവാതിൽ ചാരിടും ഞാൻ സ്വർഗനാട്ടിലും ലോകമെങ്ങും നിൻ സാക്ഷിയാ
Lord, hallelujah. And thank you for the beautiful day that you have given us, Lord, hallelujah. Father, we give all glory and honor you, Lord, hallelujah. As we heard this morning, hallelujah, from the song, hallelujah. We don't want to depart from you, Lord. We want more close to you, Lord. And to serve the Lord, end of our life, hallelujah. The end of our life, hallelujah. We are going to live in our life. അങ്ങയുടെ വേല ചെയ്യുവാൻ അങ്ങനെ ഞങ്ങളെ പ്രാപ്തരാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ പാദപീഠത്തിങ്കിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് കടന്നു വരുന്ന കർത്താവേ, കർത്താവിൻ്റെ കൃപയ്ക്കായിട്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വിശുദ്ധ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവരും ഒന്ന് ചിരിച്ച മുഖത്തോട്ടേക്ക് നിരുന്നേ. സ്തോത്രം. ഒന്ന് റിലാക്സ് ചെയ്ത് നമ്മൾ മുഖത്തൊക്കെ കെട്ടൊക്കെയുണ്ട്, പക്ഷെ സാരമില്ല. ജസ്റ്റ് ബി റിലാക്സ്. ഒന്ന് റിലാക്സ് ആയിട്ട് ദൈവസന്നദ്ധിയിലാണ് ഇരിക്കുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെ അതിൻ്റേതായ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ആമേൻ. നമ്മുടെ മുഖമേ കെട്ടിയിട്ടുള്ളൂ, കൈകൾ കെട്ടിയിട്ടില്ല, വായ കെട്ടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നാം ഇരിക്കുമ്പോൾ അധരങ്ങളെ ചലിപ്പിച്ചുകൊണ്ട് സ്തോത്രം. ഹല്ലേലൂയ. Praise you, Lord. Hallelujah. നമ്മളിരിക്കുന്ന ഒരു മരിച്ച വീട്ടിലല്ല നമ്മളിരിക്കുന്നത്. ആരാധനയ്ക്ക് യോഗ്യനായവനെയും സ്തുതികളെയും മേൽ വസിക്കുന്നവനായ കർത്താവിൻ്റെ സന്നിധിയിലാണ് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആരാധനയുടെ സന്തോഷം നാം അടങ്ങിപ്പോകുമ്പോഴും നാം ഭവനങ്ങളിൽ ചെല്ലുമ്പോഴും നാം ആയിരിക്കുന്നിടങ്ങളിലും ഈ സാന്നിധ്യം നമ്മൾ എന്ത് ചെയ്യരുത്, വിട്ട് മാറരുത്. സ്തോത്രം. Hallelujah. Wherever God sent you, കർത്താവ് എവിടെയെല്ലാം നിന്നെ അയക്കുന്നു, എവിടെയെല്ലാം നിന്നെ അയക്കുന്നു, അവിടെയെല്ലാം ആമേൻ നമ്മോട് കൂടെ വരുന്നൊരു സാന്നിധ്യമുണ്ട്, ദൈവസാന്നിധ്യം. ആ ദൈവസാന്നിധ്യം ആമേൻ ഇന്ന് പകലിലും നാം അനുഭവിക്കുന്നതിനെ ഓർത്ത് ഞാൻ നന്ദിയോട് ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് നമുക്ക് വിശ്വസ്തനായി കൂടിയിരുന്നല്ലോ, നല്ലവനായി കൂടിയിരുന്നല്ലോ. കഴിഞ്ഞ ചില ആഴ്ചകളിൽ എനിക്ക് വരുവാൻ കഴിഞ്ഞില്ല വേറെ രണ്ട് ചർച്ചകളിൽ. എനിക്ക് തോന്നുന്നു ഒന്ന് സാമിൻ്റെ റിലേഷനുള്ള ഒരു ചർച്ചാണ്, പിന്നെ വേറൊരു ചർച്ച പുതുതായിട്ട് ഓപ്പൺ ചെയ്തപ്പോൾ അവിടെ പോയി. കഴിഞ്ഞ രണ്ടാഴ്ചയിലും എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ അനുഭവിക്കാത്ത വലിയ സന്തോഷം ഞാൻ അനുഭവിച്ചു പോയിടങ്ങളെല്ലാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ശുശ്രൂഷിച്ച ഒരു സഭ ന്യൂ ലൈഫ് ചർച്ച് വേങ്ങൂർ, അത് ന്യൂ ഫെലോഷ് ന്യൂ ലൈഫ് ഐ മീൻ സോറി കുറുപ്പമ്പടിയിലാണ്. നല്ല ഒരു ആരാധന, പുതിയതായിട്ടുള്ള ആത്മാക്കൾ അവിടെ വന്നു. 2 മണിക്കൂറായിരുന്നു അവരുടെ, 8 to 10 അവരുടെ ആരാധന. ഞാനും അങ്ങനെ ക്രമീകരിച്ച് 10 മണിക്ക് ശേഷം വേറൊരു ചർച്ചിൽ ഞാൻ അവിടെ ചെല്ലാമെന്ന് വാക്കു പറഞ്ഞിരുന്നു. പക്ഷേ കൃപയാൽ ഞങ്ങളുടെ ആരാധന കഴിഞ്ഞപ്പോൾ 12:30 അപ്പോൾ അവിടെ പിന്നീട് എനിക്ക് പോകാൻ പറ്റിയില്ല. എന്നെ വിളിച്ച ദൈവാസൻ വേറെ, അദ്ദേഹം എൻ്റെ ഫോണിലോട്ട് ഒത്തിരി വിളിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് എടുക്കാൻ കഴിയുന്നില്ല. അതുപോലത്തെ ദൈവ സാന്നിധ്യം, കർത്താവ് എന്നെ കൊണ്ട് ഒത്തിരി ശുശ്രൂഷകൾ, ഒന്നും ഞാനെന്ന് പറയാനില്ല അവിടെ. കാര്യം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ ശുശ്രൂഷകൾ അവളെ ഏറ്റെടുത്തു ചെയ്തു. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ദൈവസന്നിധിയിലിരുന്ന് ഉപവസിപ്പാന്, പ്രാർത്ഥിപ്പാന്, ദൈവമുഖത്തേക്ക് നോക്കുവാന്, ദൈവത്തോട് സംസാരിപ്പാനൊക്കെ സഹായിച്ചു. അതിനുശേഷമാണ് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം കൂടി ചേർന്ന് വാഗമണ്ണിൽ ഒരു 1-day ട്രിപ്പിന് പോയി. സ്തോത്രം. പ്രഭാശാന്തനാലകശസിയ. അവിടെ വലിയ ദൈവസാന്നിധ്യം അനുഭവപ്പെട്ടു, ഇതുവരെ കാണാത്തൊരു ആത്മസാന്നിധ്യം അവിടെ അനുഭവപ്പെട്ടു. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പുതിയ തീരുമാനമെടുത്തു. സ്റ്റെഫിനൊക്കെ നല്ല തീരുമാനത്തിലാണ് അന്ന് മടങ്ങിപ്പോയത്. അതുപോലെ സജീവ് കീബോർഡ് വായിച്ചുകൊണ്ട്, സജീവ് ഞാൻ കഴിഞ്ഞ ആഴ്ച ചെന്നപ്പോൾ ആ ചർച്ചിലെ കീബോർഡിസ്റ്റാണ്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി, എനിക്കും ഭയങ്കര സന്തോഷമായി. അവിടുത്തെ പാർഷ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഐ ഡോണ്ട് നോ യു ഹേർഡ്. സജീവിൻ്റെ ഇത്രയും നാൾ വർഷിപ്പിനകത്ത് അത്രയും നല്ലൊരു ആരാധന ഇതുവരെ ആ ചർച്ചിൽ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. ഒരു ദിവസം നമ്മുടെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായ വ്യത്യാസം,
ആമീൻ. സ്തോത്രം. നമ്മുടെ പേരല്ല ദ ലയൺ ഓഫ് ജൂഡ, യഹൂദ ഗോത്രത്തിന്റെ സിംഹമായ അവൻ നമ്മോട് കൂടെ ഉള്ളിടത്ത കാലം നാം പരാജയപ്പെട്ടു പോകത്തില്ല. നാം ഏതൊരവസ്ഥയിലായിരുന്നാലും നാം ഈ അന്ത്യത്തോളം നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. എനിക്ക് മറ്റൊരു സന്തോഷം കൂടെ ഉണ്ട് ഇന്ന്. എനിക്ക് ഞാൻ 1988 ഒരു പ്രശസ്തനായ ദൈവദാസൻ്റെ സുവിശേഷ പ്രസംഗം കേട്ടാണ് ഞാൻ രക്ഷിക്കപ്പെട്ടത്. ഇന്ന് ഈ ആരാധനയിൽ ആ ദൈവദാസൻ്റെ മകളാണ് പ്രിയ ബിജുബദറിൻ്റെ വൈഫ് ലാസർവി മാത്യു. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ലോക പ്രശസ്തനായ കർത്താവിൻ്റെ വചനം ശക്തമായിട്ട് ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസനെ അന്ന് ഇങ്ങനെ പ്രസംഗിച്ചു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീ പൊയ്കയിൽ തള്ളിയിടും. ഒന്നാം ദിവസത്തെ കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ പോയപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം ഇതായിരുന്നു, കർത്താവ് വന്നു, എല്ലാവരും എടുക്കപ്പെടുന്നു, ഞാൻ മാത്രം എന്ത് ചെയ്യുന്നില്ല, എടുക്കപ്പെടുന്നില്ല. ആ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. എനിക്ക് പൊങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പൊങ്ങാൻ കഴിയുന്നില്ല. ഒച്ച വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഒച്ച വയ്ക്കാൻ കഴിയുന്നില്ല. എൻ്റെ ശക്തി മുഴുവനും ഇടത്തിയ ഒറ്റ ഒച്ച വെച്ചപ്പോൾ പപ്പയും മമ്മിയും കൂടെ ഓടി വന്നു മുറിക്കാത്ത എന്തുവാടാ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കർത്താവ് വന്നു, എല്ലാവരും പോയി എന്ന് പറഞ്ഞു. പപ്പയും മമ്മയും കണ്ടപ്പോൾ എനിക്ക് സമാധാനമായി, കർത്താവ് വന്നിട്ടില്ലെന്നുള്ളത്. അപ്പോൾ പിറ്റേ ദിവസം കൺവെൻഷന് ഞാൻ ഏറ്റവും മുമ്പിൽ പോയി എന്നിട്ട് പറഞ്ഞു എനിക്ക് യേശുവിനെ സ്വീകരിക്കണം, എനിക്കും കർത്താവിൻ്റെ വരവെങ്കിൽ പോകണം. അന്ന് രക്ഷിക്കപ്പെട്ടു. അപ്പോൾ രക്ഷിക്കപ്പെട്ടപ്പോൾ വലിയ ആഗ്രഹം സ്നാനപ്പെടണമെന്ന്. സ്നാനം എന്താണെന്ന് അന്ന് എനിക്ക് പഠിച്ചു വരുന്നതേ ഉള്ളൂ. സ്നാനപ്പെടുവാൻ വേണ്ടി കർത്താവ് നിയോഗമൊരുക്കി. 93 ഞാൻ കർത്താവിനെ ജലത്തിൽ സാക്ഷീകരിച്ചു. ഞാൻ ആരാധനയ്ക്ക് വന്ന സമയത്ത് എല്ലാവരും അന്യഭാഷ പറയുന്നപ്പോൾ എനിക്ക് തോന്നി നമ്മളിങ്ങനെ ഓരോ സ്റ്റെപ്പ് കയറി കയറി വരുവാണല്ലോ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അന്യഭാഷ. അപ്പം എനിക്കും പറയണമെന്ന് ആഗ്രഹം. ഞാൻ ദൈവത്തോട് പറഞ്ഞു കർത്താവ് എനിക്കും ഈ ഭാഷ സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അന്ന് വൈപ്പാപ്പച്ചൻ പാസ്റ്റർ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, എറണാകുളത്ത് അസംബ്ലി സ്പോർട്സ് ചർച്ചിൻ്റെ പാസ്റ്ററായിരുന്നു. പാസ്റ്റർ വൈപ്പാപ്പച്ചൻ ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. 3 ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. അന്ന് എല്ലാവരും വന്നു. ഞങ്ങൾ അഭിഷേകം പ്രാപിക്കാനുള്ള പിള്ളേരെല്ലാം പാസ്റ്റർ ഫ്രണ്ടിൽ കൊണ്ടു നിർത്തി ഇങ്ങനെ എല്ലാവരും മുട്ടുമടക്കി ഇരിക്കാൻ പറഞ്ഞു. എല്ലാവരും കണ്ണടച്ച്, ആരും കണ്ണു തുറക്കാതെ ആരാധന സ്റ്റാർട്ട് ചെയ്തു. ഞാൻ പറയട്ടെ, ഇവിടെ ഇരുന്നവർ അവിടെയും അവിടെ ഇരുന്നവർ ഇവിടെയും ചുരുക്കി പറഞ്ഞ മിസ്പ്ലേസ്ഡായി കംപ്ലീറ്റ്. കാലേക്കൂടെ ചോര വരുന്നു, ചിലരുടെ മുണ്ട് കീറിപ്പോയി, മുഴങ്കാലിരുന്ന് ആരാധിക്കുമല്ലേ, തൊലിയൊന്നും പോകുന്ന അറിയുന്നില്ല. അങ്ങ് ഭയങ്കരമായിട്ടൊരു സാന്നിധ്യം, മാളിക മുറിക്കൊക്കെ തിറങ്ങി അതേ സാന്നിധ്യം ആ ഹോളിനകത്ത് ഞങ്ങൾ അനുഭവപ്പെട്ടു. അന്ന് 23 അഭിഷേകം പ്രാപിച്ചു. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ആമീൻ. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യമുണ്ട് ഈ കാലഘട്ടത്തിലും, ആമീൻ, അങ്ങനെയുള്ള ആരാധനകൾ വെളിപ്പെടണം. ഹല്ലേലൂയ. അഭിഷേകം പ്രാപിക്കുന്ന ആരാധനകൾ, തീരുമാനം പുതുക്കുന്ന ആരാധനകൾ, സ്നാനത്തിലേക്ക് ജനത്തെ നയിക്കുന്ന ആരാധനകൾ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസങ്ങളായി തീരുവാൻ കർത്താവേ ഓരോ പ്രഭാതവും ആമീൻ പൊട്ടിവിടുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കണം, ലോർഡ് ആമീൻ ദിസ് ഡേ ഇസ് ബ്ലസ് ഫോർ മീ. ഈ ദിവസം എൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായി മാറണം. ഈ ദിവസം ആമീൻ ഒരു ആമീൻ ഒരുവനും കൂടെ കർത്താവിനെ അറിയുന്നത് ദിവസമായി മാറണം. ഒരു കുടുംബം കൂടെ ക്രിസ്തുവിൽ ജനിക്കുന്ന ദിവസമായി മാറണം. ഇന്ന് പകരക്കാർ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്, ഐ വാണ്ട് ടു ബിക്കെയിം എ ചൈൽഡ് ഓഫ് ഗോഡ്, എനിക്കൊരു ദൈവ പൈതലായി മാറണം. അതിനുവേണ്ടി എന്ത് ത്യാഗവും കർത്താവേ അങ്ങ് എന്നെ എവിടെ അയച്ചാലും ഏത് മണ്ഡലത്തിൽ അയച്ചാലും ഐ വിൽ ബി സർവിങ് ദ ലോർഡ്. ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും, ദൈവത്തിന് വേല ചെയ്യുവാൻ ഞാൻ സന്നദ്ധനാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടിയത് വിശ്വസ്തനായിടുക. ഹല്ലേലൂയ. വേർപിരിയില്ല ഞാൻ കർത്താവേ. എൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തോളം ദൈവം എന്നെ എവിടെ എല്ലാം അയക്കുന്നു അവിടെയെല്ലാം കർത്താവിനോടുകൂടി ചേർന്ന് നടക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നു, അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ ഉണ്ടല്ലോ, അതിനകത്തൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, പുതിയ സ്നാനങ്ങൾ നടക്കാൻ പോവുകയാണ് കുടുംബമായിട്ട് കൂട്ടമായിട്ട്. സ്നാനങ്ങൾ നടക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. ദൈവാത്മാവിനെ പല കാഴ്ചകൾ കാണിച്ചിട്ടുണ്ട്. രാജ്യങ്ങൾ നമുക്ക് വേണ്ടി, പട്ടണങ്ങൾ, ഗ്രാമങ്ങൾ, ആമീൻ, സുവിശേഷത്തിന് വേണ്ടി തുറക്കപ്പെടുന്ന ദിവസങ്ങളായി. ഇന്ന് പകൽക്കാലം മാറ്റപ്പെടുവൻ എത്ര പേർ പ്രാർത്ഥിക്കും എന്നോടുകൂടെ ചേർന്ന്. ആമീൻ. സംബഡി ഷൗട്ട് ഹല്ലേലൂയ. ഇന്ന് എത്ര പേര് ആ ദൈവത്തെ മഹത്വപ്പെടുത്തും. ലോർഡ് ഹല്ലേലൂയ. ഈ ആമീൻ ഗ്രാമത്തിൻ്റെ ആമീൻ സുവിശേഷത്തിൻ്റെ ഓപ്പണിങ്ങിന് വേണ്ടി കർത്താവെ ഞാനും
ചേരുന്നു കർത്താവേ, ആ വേല തികയ്ക്കുവാൻ കർത്താവേ, ലോർഡ് ഹാലി എന്നെയും കൂടെ അകത്ത് നാക്കണമേ എന്ന് ആമി ഞാനും അകത്തുള്ള പാർട്ടായി മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ കരങ്ങളും തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഓ റബാലോൺ, നമ്മളെപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ആർ വി സെൻഡ് ബൈ ഗോഡ്, നമ്മൾ ദൈവത്താൽ അയക്കപ്പെട്ടവരാണോ. പലപ്പോഴും നമ്മുടെ ഉള്ളിലൊരു ചിന്തയാണ്, പലപ്പോഴും നമ്മളെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ്, ഞാനും ഇങ്ങനെ ശുശ്രൂഷിക്കാൻ വിളിക്കപ്പെട്ടവനാണോ, അല്ലെങ്കിൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് വിളിയുള്ളവനാണോ ഇല്ലേ. എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ചിന്ത എനിക്കും ഉണ്ടായിട്ടുണ്ട്. സ്തോത്രം. എന്നാൽ കർത്താവ് തിരുവചനം പഠിക്കുമ്പോൾ നമ്മോട് പറഞ്ഞ കാര്യമുണ്ട്, നിങ്ങൾ ഭൂലോകമൊക്കെയും പോയി സകല സൃഷ്ടികളോട് എന്തു ചെയ്യണം, സുവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ വചനം സുവിശേഷം എന്തു ചെയ്യണം, പറയണം. സ്തോത്രം. അപ്പം അങ്ങനെയാണെങ്കിൽ നാം എല്ലാവരും കർത്താവിൻ്റെ വേല ചെയ്യുവാൻ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാണ്. സ്തോത്രം. ഇനി വിളിച്ചു, തിരഞ്ഞെടുപ്പുണ്ട്, വിളിയുണ്ട്, പക്ഷെ അയക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പലപ്പോഴും നമുക്ക് എന്താണ്. സ്തോത്രം. അയക്കുക എന്ന, അയക്കപ്പെടുക എന്ന വാക്കിൻ്റെ മൂലപദം അപ്പോസ്റ്റോലൻ എന്നാണ്, അപ്പോസ്റ്റോൽ. അതുകൊണ്ട് അപ്പോസ്റ്റോലനെ പൗലോസ് നാം കേൾക്കുന്നുണ്ട്, പത്രോസിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, അവരെല്ലാം അയക്കപ്പെട്ടവരാ. പക്ഷെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ഞാൻ നോക്കി പറയട്ടെ, സഹോദരൻ എന്നില്ല, സഹോദരി എന്നില്ല, ആമേൻ, കുഞ്ഞു മക്കളെന്നില്ല, വലിയ മക്കളെന്നില്ല, നിങ്ങളെല്ലാം അയക്കപ്പെട്ടവരാ. പ്രൈസ് ദ ലോർഡ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവസന്നിധിയിൽ ആഴമായി ചിന്തിച്ച ചില വിഷയങ്ങൾ ഇന്ന് പകൽക്കാലം വചനത്തിൽ നിന്ന് സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഹെഡിങ്, ദൈവത്താൽ അയക്കപ്പെട്ടവൻ. ഇത് മറന്നു പോകരുത്, ദൈവത്താൽ അയക്കപ്പെട്ടവൻ. ഇനി നമ്മുടെ ഹൃദയത്തോട് നമുക്ക് തന്നെ ചോദിക്കാം, ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്താൽ അയക്കപ്പെട്ട വ്യക്തിയാണോ, ഞാൻ യഥാർത്ഥത്തിൽ ദൈവ ശബ്ദം കേട്ടിട്ടുണ്ടോ, അതോ ഏതെങ്കിലും ഊഹാബോഹങ്ങളാണോ, അതോ ഏതെങ്കിലും ആരാധനയ്ക്കുണ്ടായ ഒരു ഒരു ആൻസൈറ്റി ആണോ, അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെൻ്റ് ആണോ, അതുകൊണ്ടാണോ ഞാനിങ്ങനെ ചെന്നത് എന്ന് പലപ്പോഴും നമുക്കുണ്ടാകാവുന്ന ചോദ്യങ്ങളാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ആ ചോദ്യത്തിന് ഉത്തരം അങ്ങ് മാറ്റി വെച്ചിട്ട് ദൈവത്താൽ ഒരു മറുപടി പറയും, യു ആർ സെൻഡ് ബൈ ഗോഡ്. പറഞ്ഞേ, ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്. ഹാലലിയെ. ഇനി ഒന്ന് സംശയമില്ലല്ലോ, ഒരു സംശയമില്ലല്ലോ. അതുകൊണ്ട് ആരെ കണ്ടാലും കർത്താവിൻ്റെ സുവിശേഷം പറയുവാൻ നമ്മുടെ മേലൊരു വലിയ ഉത്തരവാദിത്തമുണ്ട്. ഹല്ലേലൂയ. ആ തിരഞ്ഞെടുപ്പ് മനസ്സിലായവർ നിങ്ങളുടെ കരമൊന്ന് ചേർത്ത് മാറോട് ചേർത്ത് പിടിച്ചല്ലോട്. യു മേ ബി ട്രാവലിംഗ് ഇൻ എ ഫ്ലൈറ്റ്, യു മേ ബി ഇൻ ദ എയർപോർട്ട്, യു മേ ബി ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ, യു മേ ബി ഇൻ ദ ബസ് സ്റ്റാൻഡ് ഓർ ബസ് സം, ഐ മീൻ വേർ എവർ ഗോഡ് സെൻഡ് യു. ലോർഡ്, ആമേൻ. കർത്താവേ, അങ്ങയുടെ വചനം, അങ്ങയുടെ സുവിശേഷം ലജ്ജ കൂടാതെ ദൈവം ഒരു നിയോഗം തന്നാൽ അത് പറയുവാൻ ഞങ്ങൾ ഒരു തീരുമാനം ഇന്ന് പകൽക്കാലം എടുക്കുന്ന കർത്താവേ, ഈ ജനത്തെ കർത്താവ് അനുഗ്രഹിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ഒരു നിയോഗം തന്നിട്ട് ആ വ്യക്തിയോട് സുവിശേഷം പറയാൻ പറ്റാതെ, ആ വ്യക്തി സുവിശേഷം കേൾക്കാതെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ, സ്തോത്രം, അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്ക്. വചനം പറയുന്നുണ്ട്, നിനക്ക് സുവിശേഷം പറയാൻ പറ്റാതെ ആരെങ്കിലും വ്യക്തി മാറ്റപ്പെടുകയോ നീ പോകാതെ ഇരിക്കുകയോ ചെയ്താൽ ആ വ്യക്തിയുടെ ആത്മാവിൻ്റെ വില ഞാൻ നിന്നോട് ചോദിക്കും. സ്തോത്രം. എന്ന് പറഞ്ഞാൽ വചനം ഇങ്ങനെ പറയുന്നു, ഒരാത്മാവിൻ്റെ വില ഈ ഭൂലോകത്തേക്കാൾ വലുതാണ്. സ്തോത്രം. അതുകൊണ്ട് എന്നോട് കഴിഞ്ഞ ദിവസം നമ്മുടെ ചർച്ചയിൽ വരുന്നൊരു സഹോദരൻ, ഞാൻ പേര് പറയുന്നില്ല, എന്നോടൊരു കാര്യം പറഞ്ഞു, പാസ്റ്ററെ ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിക്കാനൊരു നിയോഗം കിട്ടി, പക്ഷെ പോകാൻ പറ്റിയില്ല. ഇന്നലെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, പെട്ടെന്ന് ആ വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. വളരെ ദുഃഖത്തോടെ അദ്ദേഹം എന്നോട് പറഞ്ഞു,
ഞാൻ ആഗ്രഹിച്ചിരുന്നു പോകാനായിട്ട്. പക്ഷെ എന്തോ ഒരു സാഹചര്യങ്ങൾ ഒത്തുവന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഭാരപ്പെടണ്ട കർത്താവേ, സാഹചര്യങ്ങൾ അനുകൂലമായിട്ടും എനിക്ക് പോകുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, Lord, I'm asking for a chase. Hallelujah. And the amen would shepherd you to the Kartave. In your Sami and Kartava, what do you think of the Vengila? I mean, Aru, Adunda Kartava, right and left, Tirik in the road of Podium, Subisation Parayuval, Devatin and Yokatal, Wajanam Parayuval, Dudu Parayuval, Nam Ayaka Petavarada, Hallelujah. In the Pokakala, what you will love, I mean, in the Adaturi Atra, Adaturi, I mean, Jeeva the Vengila, Adatur and Nimish America, the Vengila, Lord, I will serve the word of God, Hallelujah. ദൈവത്തിന്റെ വചനം ഷെയർ ചെയ്യുവാൻ ആമീൻ കടപ്പെട്ടവനാണെന്ന് ഇന്ന് പകൽക്കൊരു തീരുമാനത്തോടുകൂടെ വേണം മടങ്ങി പോകുവാൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സ്റ്റേജുകൾ നമുക്ക് ഒരുപക്ഷെ കിട്ടിയില്ലെന്ന് വരും, ആരവാരകൾ നമുക്ക് കിട്ടിയില്ലെന്ന് വരും. ആമീൻ സ്തോത്രം. ബാക്കപ്പ് ചെയ്യാൻ കീബോർഡില്ലെന്ന് വരും. ആമീൻ സ്തോത്രം. എങ്കിലും ദൈവത്തിന്റെ വചനം ഭംഗിയോടെ പ്രസംഗിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സുവിശേഷം അറിയിക്കുവാനാണ് സ്വർഗം നമ്മെ വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഐ എം ഡാം ഷുവർ, ഹല്ലേലൂയ, വി ആർ സെൻഡ് ബൈ ഗോഡ്. നാം ദൈവത്താൽ അയക്കപ്പെട്ടവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ദൈവത്തിന്റെ വചനം പറയുവാൻ യു ഡോണ്ട് നീഡ് എനി ഓർഡിനേഷൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം പറയുവാൻ ഒരു വ്യക്തിക്ക് വേണ്ടി നിയോഗത്തോടെ പ്രാർത്ഥിക്കുവാൻ നിനക്ക് കൈവെപ്പിന്റെ ആവശ്യമില്ല. അത് വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് യു ഡോണ്ട് നീഡ് ഇൻ സം സർക്കംസ്റ്റാൻസ്. ഐ മീൻ, യു നെവർ ഗെറ്റ് എ ഓർഡിനേഷൻ. ബട്ട് ഇഫ് എ പേഴ്സൺ കംസ് ഇൻ ഫ്രണ്ട് ഓഫ് യു, ഹല്ലേലൂയ, ഗോഡ് ഈസ് വർക്കിംഗ് ടു യു, ഹല്ലേലൂയ. ലോർഡ്, യു ഗോ ആൻഡ് ടച്ച് ഹിം, യു ഗോ ആൻഡ് സ്പീക്ക് ടു ഹിം. ഇഫ് ഗോഡ് ഈസ് ടെല്ലിംഗ് യു ദാറ്റ് യു ഹാവ് ടു ഗോ, ഐ മീൻ ദേർ ഈസ് നോ നീഡ് ഓൺ ഓർഡിനേഷൻ. ദൈവം നമ്മോട് പറയുന്നുമ്പോഴിൽ, ദൈവം നമ്മോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യക്തിയെ കാണുമ്പോൾ സുവിശേഷം പറയുവാൻ, ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തെക്കുറിച്ച് വിളിച്ചു പറയുവാൻ വേണ്ടി ആമി ഒരു വ്യക്തിയുടെ അനുവാദം ചോദിക്കേണ്ട കാര്യമില്ല. യു ഹാവ് ഐ മീൻ ടേക്കൻ എ ഐ മീൻ പെർമിഷൻ ഫ്രം ഗോഡ്. ദൈവത്തിൽ നീ ഓരോരുടെ അനുവാദം കിട്ടിയവനാ. ഹല്ലേലൂയ. ബട്ട് യു നീഡ് എ പ്രയർ before where, I mean, you go somewhere else. നിങ്ങൾ എവിടെ പോകുന്നതിന് മുൻപായാലും, ഒരു വ്യക്തിയെ കാണുന്നതിന് മുമ്പാണെങ്കിലും, ഭവനത്തിൽ നടക്കുന്നതിന് മുൻപാണെങ്കിലും, ദൈവപാദ പീഠത്തിങ്കിൽ ഇരുന്ന് ആമീൻ പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവമുള്ളവനായിരിക്കണം. സ്തോത്രം. ഈ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്താൽ അയക്കപ്പെടാൻ പോകുന്നവർക്ക് വേണ്ടി ദൈവം ചില കാര്യങ്ങളെ വെളിപ്പെടുത്തി തരും. ആ ആമീൻ, ഹല്ലേലൂയ. ആമീൻ. അഡ്രസ്സ് വെളിപ്പെടുത്തിയിട്ടില്ല ദൈവം, ഇല്ലേ? അഡ്രസ്സ് വെളിപ്പെടുത്തിയിട്ടില്ലേ? പേര് വെളിപ്പെടുത്തിയിട്ടില്ലേ? ആമീൻ, ഹല്ലേലൂയ. തോൽക്കലനായ ശീമോന്റെ വീട്ടിൽ നീ എന്ത് ചെയ്യുക? ചെല്ലുക എന്ന് പറഞ്ഞിട്ടില്ലേ? ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കം ദൈവാത്മാവ് ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം. ഇഫ് യു റിയലി വാണ്ട് ടു ഗോ, നിങ്ങൾക്ക് യഥാർത്ഥമായി നിങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കർത്താവിന്റെ വേലച്ചുവൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സിറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവ ഭാഗം എടുത്തിരുന്നു കൊണ്ട് ദൈവ ശബ്ദം കേൾക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവ ശബ്ദം ആമീൻ നിങ്ങളെ നയിക്കും. ഹല്ലേലൂയ. ആമീൻ. മനുഷ്യ ശബ്ദം പലപ്പോഴും നമ്മളെ തടയുമ്പോൾ, മാനുഷിക ശബ്ദങ്ങൾ പലപ്പോഴും നമുക്ക് എതിരായി വീശുമ്പോൾ, ഇന്ന് പകർക്കും ദൈവാത്മാവ് നിറഞ്ഞുകൊണ്ട് ഞാൻ കാര്യം വിളിച്ചു പറയട്ടെ, ദൈവ ശബ്ദം നിന്നെ മുൻപോട്ട് നയിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് കർത്താവേ, യഥാർത്ഥത്തില് അങ്ങനത്തെ ഒരു വേല ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് പാസ്റ്ററാകണമെന്നില്ല, 3 വർഷം 5 വർഷം ബൈബിൾ സ്കൂളിൽ പഠിക്കണമെന്നൊന്നുമില്ല. കർത്താവിൻ്റെ വേല രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുന്ന ഏവർക്കും ചെയ്യാവുന്നതാണ്. ഇന്ന് പകൽക്കാലം ആ തീരുമാനത്തോടുകൂടെ വേണം നാം പോകുവാൻ. ഹല്ലേലൂയ. ദൈവത്താൽ അയക്കപ്പെട്ടവരെ കുറിച്ച് ഒത്തിരി വേദപുസ്തകം പറയുന്നുണ്ട്. വേഗത്തിനൊരു ഭാഗം ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബുക്ക് ഓഫ് ജോന, ജോനയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം ദൈവസന്നിധിയിൽ ഒന്ന് വായിക്കാം. ബുക്ക് ഓഫ് ജോന chapter 1 verse 5. ജോനയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിച്ചാട്ടെ.
മതി സ്തോത്രം. നമുക്ക് ഈ വേദഭാഗം എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്ന വേദഭാഗം. ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാം നമുക്ക് കാണാൻ പാഠം ഇവിടെ ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളോട് ചോദിച്ചാലും അവർക്ക് നന്നായി അറിയാം. പക്ഷേ ഇതിനകത്തുനിന്ന് ഒരു ചെറിയ സന്ദേശം ഇനി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. യോനയെക്കുറിച്ച് നമുക്കറിയാം, ദൈവത്താൽ അയക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു യോന. ബിസി 793 യെരോബെയാം ഇസ്രായേൽ ഭരിച്ചിരുന്ന കാലത്ത് ദൈവത്താൽ വിളിക്കപ്പെട്ട അയക്കപ്പെട്ട ഒരു പ്രവാചകനായിരുന്നു യോന. ഒരു പ്രവാചകൻ, പ്രവചന ശബ്ദത്തെ ആമേൻ വിളിച്ചു പറയുന്നവനായിരുന്നു യോന. പക്ഷെ യോനയെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, യോന ഒത്തിരി പ്രവചിച്ചിട്ടുണ്ട്, ഒത്തിരി ശുശ്രൂഷകൾ ചെയ്തിട്ടുണ്ട്. താൻ പോയി പറയുന്ന പ്രവചനങ്ങളും ശുശ്രൂഷകളൊക്കെ എന്താണോ താൻ പറഞ്ഞിട്ട് പോയി മടങ്ങി വീട്ടിൽ വരുമ്പോൾ അതിനെതിരായിട്ട് എന്ത് ചെയ്യും? സ്തോത്രം. അവിടെയുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലിലെ ഏതെങ്കിലും പേഷ്യൻറ്റിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി യോനെ വിളിച്ചാൽ യോന പോയി പ്രാർത്ഥിക്കും, അദ്ദേഹം വീട്ടിൽ എന്നതിന് മുമ്പ് പേഷ്യൻ്റിൻ്റെ കാര്യം തീരുമാനമാകും. ഇങ്ങനെ പല അനുഭവങ്ങളായി കഴിഞ്ഞു, പല ദൂതുകളൊക്കെ പറഞ്ഞിട്ടും പറഞ്ഞതൊന്നും എന്ത് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾ പറ, സത്യത്തിൽ യോന കുറ്റക്കാരനാണ്? നമ്മളാണെങ്കിൽ പണ്ടേ നമ്മുടെ ഭാഷയെ പറഞ്ഞും പടവും മടക്കി എന്ത് ചെയ്യും? ഗുഡ് ബൈ, ഇനി ഞാൻ ഈ പരിപാടിക്കില്ലെന്ന് പറയും. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, വയനാട്ടിൽ ഞാൻ ശുശ്രൂഷിച്ച് തുടങ്ങിയ കാലഘട്ടത്തിൽ എൻ്റെ ചെറുപ്പത്തിൽ ഒരു ചർച്ചയിൽ പോയി. അവിടെ ഇരുന്ന ഉറച്ചായനോടൊരു ദൂത് പറഞ്ഞു. ദൂത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പോലും അറിയത്തില്ല എന്താ പറഞ്ഞെന്നുള്ളത്. ദൈവാത്മ എന്തൊക്കെയോ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഉച്ച വെച്ചൊക്കെ പറഞ്ഞു. സ്തോത്രം. അന്നത്തോടുകൂടി എൻ്റെ ശുശ്രൂഷ അവസാനിപ്പിക്കേണ്ടി വന്നു. ഇരുന്നവരെല്ലാം ദൂത് കേട്ടവൻ എഴുന്നേറ്റ് വെളിയിൽ പോയി, ദേഷ്യപ്പെട്ടു. സ്തോത്രം. പാസ്റ്റ് എന്നോട് വന്നിട്ട് പറഞ്ഞു, ബ്രദറെ അതെ വൈകിട്ട് ഇനി ശുശ്രൂഷിക്കണ്ട, നിങ്ങൾക്ക് ആ അനുഭവം ഒന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ വിയർക്കാൻ തുടങ്ങി. ഞാൻ എവിടെ ഇരിക്കുന്നത് എനിക്കറിയാൻ വയ്യാത്ത സിറ്റുവേഷൻ, എൻ്റെ കണ്ണ് പോലും കാണാത്ത അവസ്ഥയായി. ചുരുക്കി പറഞ്ഞാൽ ഉച്ചയ്ക്ക് ഞാൻ ബാഗ് എടുത്തോട്ട് വെയിറ്റിംഗ് ഷെഡിൽ പോയിരിക്കുക, ബസ് കയറാനായിട്ട് ബസ് ഒട്ട് വരുന്നുമില്ല. സ്തോത്രം. ഒരു വല്ലാത്ത അനുഭവം. ഞാനിങ്ങനെ ആ വെയിറ്റിംഗ് ഷെഡിൽ തീരുമാനിച്ചു, ഇനി ആയുസ്സിൽ ഞാൻ ഈ പരിപാടിക്കില്ല. 3 ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ച് ഒരു ശുശ്രൂഷയ്ക്ക് വിളിച്ചപ്പോൾ പോയി പറഞ്ഞതെല്ലാം അബദ്ധമാണെന്നും തെറ്റാണെന്നും അംഗീകരിക്കാൻ കൂട്ടാക്കാതെ ഒരു കൂട്ടം ജനം എന്നെ പിടിച്ച് പുറത്താക്കി. അന്ന് ഞാൻ ആയുസ് തീരുമാനമെടുത്തു, എനിക്കിനി ആയുസ് ഞാൻ കർത്താവിൻ്റെ വേല ഈ വചനം പറയാൻ പോകത്തില്ല. സ്തോത്രം. ഞാൻ ഇങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി ആ വഴി നടന്നു വരിക. വയനാട്ടിലാണ്, നിങ്ങൾക്കറിയാം, ആനയൊക്കെ ഉള്ള സ്ഥലമാണ്, ബസ് കുറവാണ്. ഞാനിങ്ങനെ പേടിച്ചൊക്കെ ഇരിക്കുന്നു. ഒരു വ്യക്തി എന്നോട് ചോദിച്ചു, എന്താ ഇവിടെ ഇരിക്കുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബസ് കയറാൻ വേണ്ടിയിരിക്കുക. എവിടെ പോവുക? വീട്ടിൽ പോവുക. പാസ്റ്ററാണോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല. സ്തോത്രം. സുവിശേഷകാരെല്ലാം ചെയ്യുന്നുണ്ട്. ഏയ്, ആ പരിപാടി ഇല്ല എന്ന് പറഞ്ഞു. ഞങ്ങളുടെ അടുത്തൊരു 3 ദിവസം ഉപവാസപ്രാർത്ഥന നടക്കുക. ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പേരുണ്ട്, ഇച്ചിരി ഉള്ളിലോട്ട് കയറണം, മല കയറണം, ഞങ്ങളുടെ കൂടെ നിന്ന് വരാമോ എന്ന് ചോദിച്ചു. എന്നാ ചെയ്യണ്ടേ? എൻ്റെ ഉള്ളു പറയുന്നുണ്ട് പോകണ്ടെന്ന്, പക്ഷെ ഇപ്പുറത്ത് ആരോട് ആരും ഉന്തുന്ന പോലെ കൂടെ പോവും. സ്ഥലം രാത്രിയാകാൻ പോവുക, ബസ് കിട്ടുന്നില്ല. ഞാൻ ആ വ്യക്തിയുടെ കൂടെ മല കയറി. അവിടെ ചെന്നപ്പോൾ ഒരു കൊച്ചു വീട്, കുറേ കാപ്പിത്തോട്ടങ്ങളും കുറേ മലകളൊക്കെ ഉണ്ട്, നല്ല രസമാണ്. അവിടെ ചെന്നപ്പോൾ അവർ അവിടെ പുറത്തുനിന്ന് കേൾക്കാൻ കയ്യടിയും പാട്ടുമൊക്കെ. അവിടെ ചെന്ന് ഞാനിങ്ങനെ വിഷാദനായിട്ടിരിക്കുക. എൻ്റെ അവസ്ഥ അവർക്കറിയത്തില്ലല്ലോ. ഞാനിങ്ങനെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ തുടർന്നുള്ള സമയം ദൈവത്തിൻ്റെ ദാസനും വചനം സംസാരിക്കുന്നു. ഇപ്പം ഞാൻ പേടിച്ചുപോയി, ഞാൻ അവസാനം എന്നൊക്കെ പറഞ്ഞിരിക്കുക. തുടർന്നുള്ള സമയം ദൈവദാസനം സംസാരിക്കുന്നു. ഇപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാവും എല്ലാവർക്കും. അപ്പം ഇങ്ങനെ എന്നെ വിളിച്ചു. യുവാക്കളെ ഞാൻ പറയട്ടെ, അന്ന് രാത്രിയിൽ ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടു.
പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു. ആ ഞായറാഴ്ചയിൽ ആ വ്യക്തി സ്നാനപ്പെട്ടു. ഞാൻ ദൈവസ്ഥനിൽ കരയുവാൻ ഇടയായി തീർന്നു. കർത്താവെ, ഒരു നിമിഷം ഒരു വാക്കിൻ്റെ പുറത്ത് ഞാൻ എന്ത് ചെയ്തു, ഈ വേറെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. പക്ഷെ പിന്നത്തേതിൽ സ്വർഗം എന്നെ കൈപിടിച്ച് നടത്താൻ തുടങ്ങി. ഞാൻ പറയട്ടെ, ഈ ഒരു പോയിന്റ് വരെയും അന്ന് ഞാൻ എടുത്ത റോങ് ഡിസിഷനിൽ പിന്മാറിപ്പോയിരുന്നെങ്കിൽ ഒരു കാലത്തും ആമീൻ എനിക്ക് എൻ്റെ രീതി വരുവാൻ കഴിയത്തില്ല. പക്ഷെ ദൈവം കൊണ്ടുവരും, അത് വേറെ സത്യം. പക്ഷെ എങ്കിലും ആ ഒരു ഫ്ലോ ഉണ്ടാകാതെ അത് ബ്രേക്കായി പോയനെ. പക്ഷെ ആ മനുഷ്യനെ ദൈവം അയച്ചു. അന്ന് രാത്രി ഒരു അത്ഭുത ശുശ്രൂഷ കൂടെ നടന്നു. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ടു. പിറ്റേ ദിവസം ആ വ്യക്തി സ്നാനപ്പെടുന്നു. ആമീൻ. അവർ പറയുക, ഇന്നും കൂടെ പോകണ്ട, നമുക്ക് ഒരു യോഗം കൂടെ കൂടാം. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ മാനസികമായി ആമീൻ ആരെങ്കിലും അങ്ങനെ വ്രണപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷെ ആരുടെയെങ്കിലും വാക്കിൻ്റെ പുറത്ത്, മതി കർത്താവേ, ഇനി എനിക്ക് മുൻപോട്ടൊരു യാത്ര വേണ്ട, ഒരു ശുശ്രൂഷയ്ക്ക് ഞാനില്ല, ഈ പരിപാടിക്ക് ഞാനില്ലെന്ന് ആരുടെയെങ്കിലും ഹൃദയത്തിലകത്തൊരു തീരുമാനം ഉദിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ആ തീരുമാനത്തെ വേരോടെ പറിച്ചു കളയണം. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ഫ്രം ഗോഡ്, ഇറ്റ് ഈസ് ഫ്രം ഡെവിൾ. ഹല്ലേലൂയ. ഇത് പിശാചിൽ നിന്ന് വരുന്ന കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ നിന്നെയും അവന്റെ അടിമയാക്കി തീർക്കുവാൻ, ആമീൻ, ദൈവത്തിന്റെ പുറകെ പോകേണ്ട, നിന്നെ ലോകത്തിന്റെ അടിമയാക്കി തീർക്കുവാൻ, നിന്റെ ജീവിതത്തെ നശിപ്പിച്ചു കളയാൻ, തകർത്തു കളയാൻ അവൻ ആഗ്രഹിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനത്തോടെ പോകണം. നോ പിശാചേ, നിനക്ക് എന്റെ മേൽ ഒരു അധികാരവുമില്ല. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വ്യക്തിയായിരുന്നു യോനയും. താൻ പോകുന്നിടത്തൊക്കെ രോഗികൾ ഭരിക്കുന്നു, ദൂത് പറയുന്നവരെ എതിരായിട്ട് വരുന്നു. കാര്യം ഈ ദൂത് കേൾക്കുമ്പോൾ ദൈവജനം എന്ത് ചെയ്യും? ദൈവസന്നിധിയിൽ മുട്ടുമടക്കും, അവരനുദപിക്കും. ആമീൻ. അവർ ദൈവത്തോട് ഏറ്റു പറയുമ്പോൾ ദൈവം എന്ത് ചെയ്യും? അവർക്ക് വരുത്തും എന്ന അനടത്തത്തെ കുറിച്ച് ദൈവം എന്ത് ചെയ്യും? അനുദപിക്കും. ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം മനസ്സിലായോ? നമുക്ക് വരുത്തും എന്ന് പറഞ്ഞിരിക്കുന്ന അനർത്ഥത്തെക്കുറിച്ച് വെൻ യു റിയലി റിയലൈസ് ആൻഡ് ദൈവസന്നദ്ധിയിൽ ഒന്ന് നീൽ ഡൗൺ ചെയ്ത് ഓ ലോർഡ് ഫോർഗീവ് മീ ലോർഡ് ഐ ഹാവ് ഡൺ മിസ്റ്റേക്ക് അഗൈൻസ്റ്റ് യു ആൻഡ് ഐ ഹാവ് സോ മെനി ഇനിക്വിറ്റീസ് എനിക്ക് ഒത്തിരി കുറ്റങ്ങളുണ്ട് കർത്താവേ ബട്ട് ടുഡേ ലോർഡ് ഹല്ലേലൂയ ഫോർഗീവ് മീ ആൻഡ് ബ്ലസ് മീ ലോർഡ് എന്ന് പറയുമ്പോൾ നീ പറയുമ്പോൾ നിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് വീഴുന്ന സമയത്ത് തന്നെ ദൈവത്തിൻ്റെ കരം നിന്റെ മേൽ വീഴും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച മാതാവേ, പിതാവേ, അവർ എന്തായി തീരും നീ ഭയപ്പെട്ടുവില്ലേ? പക്ഷെ ഇന്ന് രാത്രി ദൈവാ പകൽക്ക് ദൈവാ വിളിച്ചു പറയുന്നു, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അവർ ഉന്നതന്മാരായി മാറും, അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറും. പോരാ പോരാ, ആമി, നിന്റെ പാരമ്പര്യമല്ല, ദൈവത്തിന്റെ പാരമ്പര്യത്തെ അവർ പിന്തുടരും. അവരും സുവിശേഷ വേലയ്ക്കകത്ത് പ്രയോജനപ്പെടാൻ പോകും. പ്രൈസ് ദ ലോർഡ്. ഞാൻ യോനയോട് ചോദിച്ചു, യോനെ എന്നാ ഇനി അടുത്ത പരിപാടി? ഞാൻ പറഞ്ഞു, ഓ പരിപാടിയൊക്കെ നിർത്തിയച്ചാ, പോയിട്ടൊന്നും കാര്യമൊന്നുമില്ല. സ്തോത്രം. അങ്ങനെ ഒരിക്കൽ യോനയോട് ദൈവം മരണപ്പാട് കൊടുത്തു, യോനെ നീ എവിടെ പോകണം? ഗോ ടു ദ നിനവേ. നിനവേലോട്ട് പോകുക. 120,000 പേര് എന്നെ അറിയാത്തവരവിടെ ഉണ്ട്. നിന്റെ ഡ്യൂട്ടി അവരോട് പോയിട്ട് അവർക്കെതിരായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ പറ, യോന പോകുമില്ല. കഴിഞ്ഞ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ പോകാൻ പറ്റത്തില്ല. ഈ ദൈവത്തിന് വിരോധമായിട്ട് അല്ലെങ്കിൽ ദൈവഹിതമല്ലാതെ യാത്ര ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ അനുകൂലമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെടും. ഹലോ, ശരിയാണോ ഞാൻ പറഞ്ഞത്? യോന ഇറങ്ങി ബാഗൊക്കെ എടുത്തോണ്ട്, ഉള്ളിലെ ആഗ്രഹം എന്താ? പോകരുതെന്നാ. കണ്ട കപ്പലേതാ? അപ്പൊ യോന എടുത്ത തീരുമാനം റൈറ്റ് അല്ലേ? ഇങ്ങനെയാ നമ്മൾ പലരും ദൈവഹിതമാണെന്ന് എന്ത് ചെയ്യുന്നത്? തെറ്റിദ്ധരിക്കപ്പെടുന്നു. സ്തോത്രം. താൻ ദൈവത്തിന് എതിരായിട്ട്, ദൈവിക ആലോചനകൾക്കെതിരായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൻ്റെ ജീവിതത്തിൽ പിശാച് പല അനുകൂല സാഹചര്യം കൊണ്ടുവന്നിട്ടു. അമ്മേ റൈറ്റ് പറഞ്ഞോളു. സ്തോത്രം. അനുകൂലം കണ്ടപ്പോൾ യോന നിശ്ചയിച്ചു, ഇതാ ദൈവഹിതം, ഇതാ വിൽ ഓഫ് ഗോഡ്.
ഇതാ ദൈവത്തിന് എന്നോടുള്ള പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് കൂലി കൊടുത്തിട്ട് എന്ത് ചെയ്തു, തർസീസിലുള്ള കപ്പൽ കയറിയിട്ട് അവിടെ ഒന്നും ഡെക്കിലൊന്നും വരുന്നില്ല, നേരെ ഹി വെന്റ് ടു ദ വെരി ഡൗൺ, താഴെ പോയിട്ട് അടിത്തട്ടി പോയിട്ട് സുഖമായിട്ട് എന്ത് ചെയ്തു, റെസ്റ്റ് എടുക്കാൻ തുടങ്ങി. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ തൻ്റെ യാത്ര ആരംഭിച്ചു തർസീസിലോട്ട്. ഹല്ലേലൂയ. ദൈവം പറഞ്ഞ സ്ഥലവും തർസീസും തമ്മിൽ 10,000 മൈൽ ദൂരത്തിലാണ് താൻ യാത്ര ചെയ്യുന്നത്. അടുത്തോടെയൊക്കെ ആണെങ്കിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറാൻ, അടുത്ത കപ്പലെ കയറാനൊക്കെ പറയാമായിരുന്നു. പക്ഷേ അന്നത്തെ സാഹചര്യം വെച്ച് ആണ്ടിൽ വല്ലപ്പോഴൊക്കെ ഒരു കപ്പൽ വരത്തുള്ളൂ. സ്തോത്രം. താൻ കണ്ട കപ്പൽ ചാടിക്കേറിയിട്ട് അതിൻ്റെ അടുത്തട്ടിൽ പോയി ഭദ്രമായി താൻ എന്ത് ചെയ്തു, സുഖമായി ഉറങ്ങി. ഹലോ, സ്തോത്രം. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ശരിക്കും പുള്ളിക്കാരൻ ഉറങ്ങിയോ? ഉറങ്ങിയില്ല. കാര്യം ഉള്ളിലൊരു യുദ്ധമുണ്ട്. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിലവേലോട്ട് പോകാൻ വിളിക്കപ്പെട്ടവനാ, പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ യാത്ര തർസീസിലോട്ടാ. ഞാൻ അയക്കപ്പെട്ട വ്യക്തിയാ, ഞാൻ പേര് കേട്ട പ്രവാചകനാ. ആമേൻ. സ്തോത്രം. ഒത്തിരി പ്രവചന ശബ്ദം എന്നിലൂടെ വന്നിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ ഞാൻ ദൈവത്തിൻ്റെ ഹിതത്തിനെതിരായിട്ടുള്ള ഒരു യാത്രയാണ്. ഞാൻ ഇതൂത് പറയുമ്പോൾ ആർക്കെങ്കിലും ഹൃദയത്തിൽ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോടും പറയണ്ട, ദൈവത്തോടൊരു തീരുമാനം എടുത്തോളണം. ഹല്ലേലൂയ. ദൈവഹിതത്തിനെതിരായിട്ട് തന്നെ യാത്ര ചെയ്യുക. തന്നെ ഉറങ്ങുകയാണെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി അവിടെ ഒരു ബോർഡ് വെച്ച് ഡോണ്ട് ഡിസ്റ്റർബ് മീ. അങ്ങനെയായി ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ അല്ലേ ആൻറ്റി, ഈ ഫുഡ് അവിടെ കൊണ്ടുവരും ഇടയ്ക്കിടയ്ക്ക്. ഫുഡ് വേണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഒരു സ്ലിപ്പുണ്ട്, ഡോണ്ട് ഡിസ്റ്റർബ് മീ. എന്നെ ശല്യപ്പെടുത്തും, ഞാൻ പിന്നെ വിളിക്കത്തേ ഇല്ല. ഫുഡ് അടുത്ത ആൾക്ക് കൊടുക്കും. ചിലർ ഫ്ലൈറ്റിൽ കയറുന്നത് ഇതിനു വേണ്ടി തന്നെയാണ്, ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെയാണ്. ഒരു രക്ഷയില്ല. അവർ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, ബാക്കിലൊക്കെ പോയി ഉള്ള കാപ്പിയും ചോക്ലേറ്റും ഒക്കെ എടുത്ത് ഈ പോക്കറ്റിൽ കയറ്റുന്നു, ഈ പോക്കറ്റിൽ കയറ്റുന്നു. ഐ മീൻ വീട്ടിൽ വരുമ്പം സാധനങ്ങളൊക്കെ നിറച്ച് ഫ്ലൈറ്റിലുള്ള സാധനങ്ങളാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ ഇദ്ദേഹം, ഞാൻ വിചാരിക്കുക, ഒരു സ്ലിപ്പൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്, ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഐ ആം ഗോയിങ് ടു സ്ലീപ്പ്. ഞാൻ ഉറങ്ങാൻ പോവുക, കൊള്ളാൻ പറഞ്ഞു. പക്ഷേ മീൻവായിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തു, ദൈവം അയച്ചിട്ടൊരു കാറ്റ് വന്നു. ദൈവത്താൽ അയക്കപ്പെട്ട ഒരു കാറ്റ്. ഹല്ലേലൂയ. ഇതിനെതിരെ ഉപസിച്ചിട്ടോ ഇതിനെതിരെ ശാസിച്ചിട്ടോ ഫലസിച്ചിട്ടോ പ്രയോജനമില്ല. ആ മീൻ, അതാ എൻ്റെ പ്രത്യേകത. ദൈവത്താൽ അയക്കപ്പെട്ടൊരു കാറ്റ് വന്നു, കപ്പലിൻ്റെ നിയന്ത്രണം വിട്ടു തുടങ്ങി. യാത്രക്കാരെല്ലാം അവരുടെ ദൈവത്തോട് എന്ത് ചെയ്യാൻ തുടങ്ങി, ജീവിതത്തിൽ ദൈവത്തെ വിളിക്കാത്ത വല്യപ്പൻ ചെല്ലാനത്ത് സുനാമി വന്നപ്പോൾ തെങ്ങിൻ്റെ മണ്ടയ്ക്ക് കയറി നിന്ന് എന്ത് ചെയ്തു, ദൈവമേന്ന് വിളിച്ചു. കയറിയതല്ല, വെള്ളം കയറ്റിയതാ. പിന്നെ പിടി അവിടെ പിടിച്ചിരുന്നു. എനിക്കൊന്ന് 5 ദിവസം അതിൻ്റെ മുകളിൽ പുള്ളിക്കരിക്ക കഴിച്ചിരുന്നു എന്നാണ് പറഞ്ഞു. അപ്പം ദൈവമേ എന്ന് വിളിച്ചു അല്ലേ. ഈ സാഹചര്യം പ്രതികൂലമാകുമ്പോഴല്ലേ നമ്മളും ദൈവത്തെ വിളിക്കുന്നത്. നിങ്ങളല്ലേ എന്നെ കൊല്ലാൻ പാകത്തിലായിരിക്കും എന്ന് ചിരിച്ചിട്ടേക്കിരിക്കും. നമ്മളല്ലെന്ന് യോനയുടെ കാര്യമാണ് പറയുന്നത്. സാഹചര്യം പ്രതികൂലമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 3 ദിവസം ഉപവാസം എടുക്കും, പ്രഖ്യാപിക്കും. കൃപയുള്ള 2 അഭിഷക്തന്മാർ എന്ത് ചെയ്യും, വിളിക്കും. അവർ വന്ന് എന്ത് ചെയ്യണം, പ്രാർത്ഥിച്ച് നമ്മുടെ സാഹചര്യത്തെ പ്രതികൂലത്തെ എന്താക്കി തരും. ആമീൻ. സ്തോത്രം. അല്ലേലൂയ. ഇപ്പം സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമായി, കപ്പലിൻ്റെ നിയന്ത്രണം തെറ്റിത്തുടങ്ങി, യാത്രക്കാരെല്ലാം അവരുടെ ദൈവത്തോട് വിളിക്കുവാൻ തുടങ്ങി. ഇനി ഞാൻ അല്പസമയം യോനയുടെ ഭാഗത്ത് നിൽക്കുകയാണ്, എന്നെ ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ആരാ, യോനയാ. ആ വിളിക്കട്ടെ അങ്ങനെയെങ്കിലും. ആ മെട്രോച്ച കരഞ്ഞോട്ടെ, അങ്ങനെയെങ്കിലും മെട്രോച്ചൻ എന്ത് ചെയ്യട്ടെ, ആ കരയട്ടെ. ഞാൻ യോനയുടെ ഭാഗത്താണ്, തെറ്റിദ്ധരിക്കരുത്.
അങ്ങനെ വന്ന് എല്ലാവരും വിളിച്ചപ്പോൾ ഇവരുടെ എല്ലാം വിളിയും അലമുറയും ഈ കപ്പലിനകത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കാറ്റിൻ്റെ ശബ്ദമൊക്കെ ആര് കേൾക്കുന്നുണ്ട്. പക്ഷെ പുള്ളി കേട്ടതായിട്ടെന്ത് ചെയ്യുന്നില്ല, ഇങ്ങനെയുള്ള ബിരുദന്മാർ നമ്മുടെ കൂടെയുണ്ട്. പണ്ട് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം, ഞങ്ങളുടെ ചെറു കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് ഞാൻ ചെറുതായിരുന്നപ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോഴേ ഉറക്കം വരും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രാർത്ഥന കഴിഞ്ഞാലും മുട്ട് കുത്തി കിടക്കുന്ന കാണാം, അവർ ഭയങ്കര ധ്യാനത്തിലാണ്. അത് നല്ലതാണ്, അങ്ങനെ ഇരിക്കുന്നതും നല്ലതാണ്. ദൈവസന്നിധിയിലല്ലേ, കുഴപ്പമൊന്നുമില്ല. അവരെ വഴക്കൊന്നും പറയരുത് കേട്ടോ. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പം പപ്പ അവിടെ നിന്നു പറയും, ഇവൻ ഉറങ്ങിയെങ്കിൽ ഇവൻ്റെ കാലിൻ്റെ വിരളിപ്പം എന്ത് ചെയ്യും, അനങ്ങും. അന്ന് ചിന്തിക്കാൻ പ്രായമില്ലോ, ഞാൻ കാലിൻ്റെ വിരൽ അനക്കും, അപ്പം ഞാനെന്തില്ല. ഇത് പപ്പ എന്നോട് കാണിച്ചൊരു ട്രിക്കാണ്, എനിക്കൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമൊന്നുമില്ല. ഞാൻ കാലിൻ്റെ വിരൽ അനക്കി കാണിക്കും, അപ്പം പപ്പ പറയും, ആ അവൻ ഉറങ്ങിയിടി പിന്നണ്ട പറയും. ഇവിടെ വന്ന് എല്ലാവരും ഈ ആർത്തു വിളിക്കുമ്പോഴും കരയുമ്പോഴും ഈ കാറ്റിൻ്റെ ശബ്ദം എതിരായി വീശുമ്പോഴും കപ്പലിൻ്റെ നിയന്ത്രണം വിട്ടപ്പോഴും എല്ലാ ഭാരങ്ങളും എടുത്ത് കടലിൽ വലിച്ചെറിയുമ്പോഴും ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും കേൾക്കാത്തവനെ പോലെയും കാണാത്തവനെ പോലെയും ഒരുത്തിന് അടിത്തട്ടിൽ ഉറങ്ങുന്നുണ്ട്. ഇന്ന് പകൽക്കാൻ ദൈവസഭയെ നോക്കി വിളിച്ചു പറയട്ടെ, ഞാനും നീയും അല്ല ഈ കപ്പലിന്റെ യാത്രക്ക് തടസ്സമായത്. ഹല്ലേലൂയ. ഈ കപ്പലിന്റെ ഭാരം ഈ കപ്പലിലെ ചരക്കുകളല്ലായിരുന്നു സുഹൃത്ത് ദൈവദാസന്മാരെ, ഈ കപ്പലിന്റെ ഭാരം യഥാർത്ഥത്തിന് ആരായിരുന്നു, യോനയായിരുന്നു. ഹല്ലേലൂയ. അത് മനസ്സിലാക്കി അവൻ എന്ത് ചെയ്തു, മിണ്ടാതെ കിടന്നു. എല്ലാം എടുത്തു കളഞ്ഞോട്ടെ, എല്ലാം കളഞ്ഞോട്ടെ. ഹല്ലേലൂയ. സകലതും എടുത്തു കളഞ്ഞപ്പോൾ കപ്പൽ നഷ്ടത്തിലേക്ക് പോകുമെന്നും അവൻ ഭയപ്പെട്ടപ്പോൾ എല്ലാവരും ചെന്ന് കപ്പൽ പ്രമാണിയോട് കാര്യം പറഞ്ഞു, ഇങ്ങനെ വിട്ടാൽ പോരാ. ഹല്ലേലൂയ. ആമീൻ. എല്ലാവരും അവരുടെ ദൈവത്തെ വിളിക്കുന്നുണ്ട്. ഉടനെ കപ്പൽ പ്രമാണി സകലടും പരിശോധിച്ചു വന്നപ്പോൾ ഒരുത്തൻ കിടക്ക, ഡോൺ ഡിസ്റ്റോർബ് ഹിം. എന്നെ ഹല്ലേലൂയ. ഒരിക്കൽ ലോസ് ആഞ്ചലസ് നിന്നൊരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു, സാൻ ഫ്രാൻസിസ്കോ. അത് ആഫ്രിക്കയിലോട്ട് പോകുന്നൊരു ഫ്ലൈറ്റാണ്. ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തു. മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ വല്ലാത്ത ഒരു കാറ്റടിച്ചു. ആ ഫ്ലൈറ്റ് നിയന്ത്രണം വിട്ട് ആടി ഒലിവാൻ തുടങ്ങി. എല്ലാവരും ദൈവത്തെ വിളിക്കാൻ തുടങ്ങി, എല്ലാവരും കരയാൻ തുടങ്ങി. എല്ലാവരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൊച്ചു പയ്യൻ മാത്രം അവൻ ഐപാഡെ കളിച്ചോണ്ടിരിക്കുക, ഗെയിം കളിച്ചോണ്ടിരിക്കുക. അടുത്തിരുന്ന് ആട് ചോദിച്ചു, ഡോണ്ട് യു നോ ദാറ്റ്, നീ ഇതൊന്നും അറിയുന്നില്ലേ, നമ്മളിപ്പോൾ മരിക്കാൻ പോവുകയാണ്, ഫ്ലൈറ്റ് ഇപ്പോൾ എന്ത് ചെയ്യാൻ പോവുക, ക്രാഷ് ആകാൻ പോവുകയാണ്, നീ ഇതൊന്നും അറിയുന്നില്ലേ. ഡോണ്ട് ഡിസ്റ്റർബ് മീ, ഐ ആം പ്ലേയിങ് മൈ ഗെയിം. ഹേ, ഡോണ്ട് ഡിസ്റ്റർബ് മീ ബ്രോ, ഭാരപ്പെടണ്ടെന്ന്. വൈ? Because the pilot of the plane is my dad. Hello? Because the pilot of this plane is my dad. എൻ്റെ അപ്പനാ ഇതിൻ്റെ പൈലറ്റ് എന്ന്. ഐ നോ മൈ ഡാഡ് വോണ്ട് ഡു എനി മിസ്റ്റേക്ക്. എൻ്റെ അപ്പൻ ഒരു മിസ്റ്റേക്കിലും കൊണ്ട് ഞങ്ങളെ ചിലപ്പോൾ, ഒരുപക്ഷെ ഞാൻ ഈ യോനയുടെ ഭാഗത്തു നിന്നോടാ പറഞ്ഞത്, ഒരുപക്ഷെ യോന ഇങ്ങനെയായിരിക്കുന്നത് എന്തൊക്കെ വന്നാലും ദൈവം എന്ത് ചെയ്യും അവസാനം, അല്ലേ? ഫൈറ്റ് ഉണ്ടെങ്കിലും യുദ്ധം ഉണ്ടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അവസാനം ആർക്കാ വിജയം? ഏ, ആർക്കാ പറ ഒന്ന് പറ, ഉറക്ക പറ, നമുക്കാന്ന്. ഹല്ലേലൂയ. അല്ലേ? പോരാട്ടമുണ്ട്, പ്രതികൂലമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും വിജയം ആർക്കാ? നമുക്കാ. നിങ്ങളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കൈയടിച്ച് ആരാധിച്ചോണ്ടിരുന്നോ കേട്ടോ, ഞാൻ കഥ പറയുകയെന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇങ്ങനെ ഡോണ്ട് ഡിസ്റ്റർബ് ചെയ്ത് കണ്ടപ്പോൾ ഈ കപ്പൽ പ്രമാണി യോനോട് വന്ന് ചോദിച്ചൊരു കാര്യമുണ്ട്. ആ ചോദ്യം കേട്ടപ്പോൾ ഞാനും ചിരിച്ചുപോയി. സ്തോത്ര, അതെടുത്തവർക്ക് വേഗത്തിലൊന്ന് വായിക്കാം. ആ കപ്പൽ പ്രമാണി അവൻ്റെ അടുക്കൽ വന്ന് അവനോട്, നീ ഉറങ്ങുന്നത് എന്ത്, എഴുന്നേറ്റതിന് ദൈവത്തെ വിളിച്ചപേക്ഷിക്ക. ആ കടാശിക്കുമായിരിക്കും. ആ ചീട്ടിട്ടു, ചീട്ട് ആരുടെ മേൽ വീണു, യോനയ്ക്ക് വീണു. സ്തോത്രം. ആ ആ നിന്റെ തൊഴി കണ്ടോ,
പിടിക്കപ്പെട്ട ആദ്യം ചോദിക്കുന്ന പരിപാടി എന്തെന്നറിയാമോ? കണ്ടാൽ അറിയാൻ ഉപദേശിയാന്ന്. അതുകൊണ്ട് തന്നെ ചോദിച്ചത്, അതുകൊണ്ട് നിന്റെ തൊഴിലെന്ത്? അപ്പം യോനയുടെ മറുപടി കേട്ടോടെ, ആ നീ എവിടെ നിന്ന് വരുന്നു, നിന്റെ നാടെവിടെയാ, നീ ഏത് ജാതിക്കാരനാ? സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുന്നില്ല. ഒരു കപ്പലിൻ്റെ ഒരു ഓഫീസർ വന്നിട്ട് യാത്ര ചെയ്ത യോനയെ പിടിച്ച് എഴുതേപ്പിച്ചിട്ട് ചോദിക്കുക, തങ്കടിച്ചു പോകും. ആ അതിനവൻ അവരോട്, ഞാനൊരു നമുക്ക് എവിടെ ചെന്നാലും പറയാൻ പേരുണ്ട്, ഞാനൊരു ദൈവ പൈതല. അപ്പൊ എന്ത് പറഞ്ഞു കണ്ടോ? എന്നിട്ടാണോടാ നീ കിടപ്പ് കിടന്നെന്നാണ് കപ്പൽപാണിയുടെ ചോദ്യം. കരയും കടലും പജിച്ചുണ്ടാക്കുന്ന സ്വർഗീയമായ യഹോവയെ നിങ്ങളൊരു സാക്ഷ്യം ശ്രദ്ധിച്ചോ? അവസരം കിട്ടിയപ്പോൾ പുള്ളി പ്രാർത്ഥിച്ചില്ല, എല്ലാവരും പ്രാർത്ഥിച്ചപ്പോൾ പുള്ളി എന്ത് ചെയ്തില്ല, അവിടെ ഒരു അവസരം ദൈവം കൊടുത്തതാ, പുള്ളി അത് യൂട്ടിലൈസ് ചെയ്തില്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു അവസരം തരുമ്പോൾ, ഈവൻ ഇഫ് യു ആർ ഇൻ ദ പബ്ലിക്, നമ്മൾ അവസരങ്ങൾ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്നവരായിരിക്കണം. ഒരുപക്ഷെ യോന ഉറക്കത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് മറുപടി സ്വർഗം കൊടുത്തിട്ട് ആ മെയിൻ ഹല്ലേലൂയ ആ തിരമാലയും കാറ്റുമൊക്കെ അടങ്ങി കപ്പൽ രക്ഷപ്പെടുമായിരുന്നു. ദൈവത്തെ ഒന്നുകൂടെ അവിടെ മഹത്വം കരയറ്റിയേനെ. നീ ശ്രദ്ധിച്ചേ, നിന്റെ നാട് എവിടെയാ, വീട് എവിടെയാ, നീ ഏത് നാട്ടുകാരനെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇതിനെയൊക്കെ ഉണ്ടാക്കിയ യഹോവയായ സ്വർഗീയമായ, അണ്ടർലൈൻ ദാറ്റ് വേർഡ്, സ്തോത്രം. ഇവരെല്ലാം വിളിച്ചത് കുറച്ചു പറഞ്ഞു, ആരെയാണ് വിളിച്ചത്? അവരെല്ലാം അവരവരുടെ ദേവന്മാരെ വിളിച്ചപ്പോൾ, അവസരം കിട്ടിയപ്പോൾ യോന ഒറ്റ സാക്ഷ്യം പറഞ്ഞു, ഒറ്റ ശാസ്ത്രത്തിൽ പറഞ്ഞു, ഞാൻ ഇതിനെയൊക്കെ ഉണ്ടാക്കി ഇതിനെയൊക്കെ ഭജിച്ചു വരുന്ന സ്വർഗീയമായ ഹോവയിൽ ഇന്ന് പകൽക്കാലം, ആമീൻ. ഇങ്ങനൊരു ചോദ്യം മുന്നോട്ട് വരുമ്പോൾ ഹല്ലേലൂയ ചങ്ക് വിടർത്തി നിന്നിട്ട് പറയണം, ഞാനൊരു ദൈവ പൈതലാണ്, ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലാണെന്ന്. ആമീൻ. സാഹചര്യങ്ങൾ വരുമ്പോൾ പുറകോട്ട് പോകുമല്ല വേണ്ടത്, സാഹചര്യങ്ങൾ വരുമ്പോൾ പ്രതികൂലമാകുമ്പോൾ അതിന് പ്രതികൂലത്തിന് മുൻപിൽ ചങ്ക് വിടർത്തി നിന്നിട്ട് പറയണം, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഞാനൊരു ദൈവ പൈതലാണ്, ഞാൻ ആമീൻ ദൈവത്തെ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവനാണ്. എല്ലാം പ്രതികൂലം, രാജ്യം പ്രതികൂലമായേക്കാം, രാഷ്ട്രം പ്രതികൂലമായേക്കാം, സകലതും പ്രതികൂലമായും കാറ്റ് വീശിയേക്കാം, എങ്കിലും പ്രതികൂലത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ഒരു ദൈവ വൈദ്യനെ നീ വിളിച്ചു പറയണം, ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്, ഐ സർവ് ദ ലോർഡ് ഹു റൈസ് അഗൈൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു ചൈൽഡ് ഓഫ് ഗോഡാണ്, ഞാനൊരു ദൈവ പൈതലാണ്, ഞാൻ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവനാണെന്നുള്ള ഒറ്റ സാക്ഷ്യം മതി, കപ്പൽ മുഴുവനും മാനസത്വം നടക്കും. ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിർത്തിയേക്ക ദൈവപ്പോ അല്ലേ, ഹല്ലേലൂയ. ക്രിട്ടിക്കൽ സ്റ്റേജ് നിർത്തിയിരിക്കുക, ഇവിടെ ഒറ്റ തീരുമാനം മതി, ആമീൻ ഹല്ലേലൂയ. കപ്പൽ മുഴുവനും, കപ്പൽ പ്രമാണിയടക്കം യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ആമീൻ ശക്തമായി വിളിച്ചു പറഞ്ഞു, യു ആർ സെൻഡ് ബൈ ഗാഡ്. നീ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ്, ദൈവത്തിന്റെ വേല ചെയ്യേണ്ടവനാണ്. ആമീൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന് പട്ടണത്തോടെ വിളിച്ചു പറയുവാൻ, ദേശത്തോടെ വിളിച്ചു പറയുവാൻ, ഗ്രാമത്തോടെ വിളിച്ചു പറയുവാൻ ഇന്ന് പകൽക്കം ദൈവമെന്നെ നിയോഗിക്കപ്പെട്ടു വന്ന് ആമീൻ മനസ്സിലാക്കുന്ന കരങ്ങളെ തട്ടി ദൈവത്തിന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്താൽ അയക്കപ്പെട്ടവൻ. സ്തോത്രം. ഞാൻ പറയട്ടെ, കാര്യങ്ങളൊക്കെ വഷളായി കൈവിട്ടു പോയപ്പോൾ സൊല്യൂഷൻ ഇദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്തു, എന്നെ അങ്ങ് പിടിച്ച് ഈ സമുദ്രത്തിലോട്ട് എറിഞ്ഞു കളഞ്ഞേക്കാൻ പറഞ്ഞു. സ്തോത്രം. ഇത് പറയാൻ നോക്കി നിൽക്കുക അവര്. അനുവാദം കിട്ടിയപ്പോൾ അച്ഛൻ്റെ കയ്യിലും കാലും പിടിച്ച് ആട്ടി ആട്ടി ഒറ്റ ഏറോട്. സ്തോത്രം. ഇദ്ദേഹം ഇങ്ങനെ ആർത്തിരമ്പുന്ന, അലമുറയിടുന്ന, പ്രതികൂലമായി കാറ്റ് വീശുന്ന
ആഴക്കടലിൻ്റെ ഉപരിതലത്തിലോട്ട് എന്ന് എന്ത് ചെയ്തു ഭൂമെന്ന് വന്ന് ചാടി. ആ മെയിൻ സ്തോത്രം. എന്നിട്ട് ഇവര് ഈ ഇട്ടവരെല്ലാം നോക്കി നിൽക്കുക, ഇപ്പോൾ എന്തു സംഭവിക്കും, ഇപ്പോൾ എന്തു സംഭവിക്കും, ഇങ്ങനെ നോക്കി നിൽക്കുക എല്ലാവരും. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നിമിഷങ്ങൾക്കുള്ളിൽ ദൈവത്താൽ അയക്കപ്പെട്ട ഒരു വലിയ തിമിംഗലം ആഴിയുടെ ആമി അടിത്തട്ടിൽ നിന്ന് പൊങ്ങി വന്നു. ദൈവത്താൽ അയക്കപ്പെട്ട ഒരു കാറ്റ് ആമി പടകിലേക്ക് വീശി. ദൈവത്താൽ അയക്കപ്പെട്ട ദാസനെ വെള്ളത്തിൽ ചാടിച്ചു. ദൈവത്താൽ അയക്കപ്പെട്ടൊരു വലിയ തിമിംഗലം ജെയിൻ ഫിഷ്, ഹല്ലേലൂയ. ആ കപ്പലിലുള്ളവരെല്ലാം കണ്ടെന്ത് ചെയ്തു, ഭയപ്പെട്ടു പോയി. അയ്യോ, ഇത് നമ്മുടെ കപ്പലിനെ വരെ തകർക്കാൻ കഴിവുള്ള ഒരു മഹാ മത്സ്യത്തെ കണ്ടപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു പോയി. ആമീൻ, ഹല്ലേലൂയ. അവരിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ വാ പിളർന്നു. യോനയല്ല, യോനെ പോലെ മൂന്ന് പേര് പോയാലും അതിൻ്റെ എം ടി സോറി സ്റ്റൊമക്കിനകത്ത് ഒന്നുമല്ല, ഒത്തിരി അറകളൊക്കെയുണ്ട്. യോന അങ്ങ് വിളിക്കുന്ന പിന്നെ അകത്തോട്ട് നിന്ന് അകത്തോട്ട് ചാടി, കണ്ണടച്ച് ഓർക്കുന്നതിന് മുമ്പ് എവിടെ ചെന്നു പുള്ളി? ആ തിമിംഗലത്തിൻ്റെ വയറ്റിൽ ചെന്നു. കുറച്ച് മുമ്പ് കപ്പൽക്കാർക്ക് ഭാരം, കപ്പൽ പ്രമാണിക്ക് ഭാരം, കൂടെയുള്ളവർക്ക് ഭാരം, നാട്ടുകാർക്ക് ഭാരം, സ്വന്തക്കാർക്കെല്ലാം ഭാരം, ബിസിനസ് മേഖല അവിടെയും ഭാരം. ഇപ്പം ആർക്ക് ഭാരമായി? ചിലർ പറയത്തില്ലേ, ഞാൻ എവിടെ ചെന്നാലും ആ സ്ഥാപനം വരെ എന്ത് ചെയ്യും, പൂട്ടിപ്പോകും ഭാഷയെന്ന്. ഞാൻ എവിടെ ചെന്നാലും എനിക്കിന്ന് പരാജയമാണ്. ഞാൻ എവിടെ ചെന്നാലും പ്രതികൂലമാ. ഞാൻ എവിടെ ചെന്നാലും പ്രതിസന്ധിയാ. ഇത് എന്നെ വിട്ടു മാറുന്നില്ല. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒന്ന് ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കണം, യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൻ്റെ വഴിയിലാണോ നടക്കുന്നത്? യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണോ നാം യാത്ര ചെയ്യുന്നത്? അതോ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വിരുദ്ധമായിട്ടാണെങ്കിൽ സകലതും പ്രതികൂലമായി വീശും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറഞ്ഞ കാര്യമുണ്ട്, അതിനു മുമ്പ് ശാസിച്ചിട്ടോ അതിനെ ഫലസിച്ചിട്ടോ പ്രവാചകന്മാരെ വിളിച്ച് ഐ മീൻ ഫാസ്റ്റിംഗ് പ്രയർ ക്രമീകരിച്ചിട്ട് ഒന്നും കാര്യമില്ല. യു മസ്റ്റ് സറണ്ടർ. ഹല്ലേലൂയ. ദൈവ സന്നിധിയിൽ ഒന്ന് സറണ്ടർ ചെയ്ത് കൊടുത്തുകൊണ്ട് ദൈവപാദപീഠത്തിങ്ങൾ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ നിന്റെ വഴിയെ നേരെയാക്കുവാൻ, നിന്റെ പ്രതികൂലത്തെ അനുകൂലമാക്കുക, നിന്റെ പ്രതിസന്ധിയെ മാറ്റി അനുകൂലമാക്കി തീർക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെന്ന് ഇന്ന് പകർക്കലും തിരിച്ചറിവ് പ്രാപിക്കട്ടെ. ഇന്ന് പകർക്ക് എന്നെ കേൾക്കുന്നവരാരെങ്കിലും ഹല്ലേലൂയ ദൈവഹിതത്തിന് എതിരായിട്ട് നടക്കുന്നവരാണെങ്കിൽ, ആലോചനയ്ക്ക് വിരുദ്ധമായി നടക്കുന്നവരാണെങ്കിൽ, ഒരുപക്ഷെ ആരുടെ ഉപദേശം കേട്ടിട്ടായിരിക്കാം, ഒരുപക്ഷെ സഹോദരന്റെ അഡ്വൈസ് കേട്ടിട്ടായിരിക്കാം, ഒരുപക്ഷെ ഭാര്യയുടെ ഉപദേശം കേട്ടിട്ടായിരിക്കാം, ഒരുപക്ഷെ ഭർത്താവിന്റെ ഉപദേശം കേട്ടിട്ടായിരിക്കാം ദൈവഹിതത്തിനെതിരായി ചലിക്കുന്നുവെങ്കിൽ ഇന്ന് പകർക്കാരെ സ്റ്റോപ്പ് ട്രാവലിംഗ്. ഹല്ലേലൂയ. നിന്റെ യാത്ര നിർത്തിയിട്ട് ടേൺ ടുവാർഡ്സ് ദ നോർത്ത്, വടക്കിലോട്ടും തിരിയണം, ദൈവത്തിങ്ങിലേക്കും തിരിയണം. അരുളപ്പാടുകളെ കേൾക്കണം, ആലോചനകളെ കേൾക്കണം, പാദപീഠത്തിൽ ഇരിക്കണം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം, ദൈവശബ്ദം കേൾക്കണം, നിന്റെ കാല് മുൻപോട്ട് വെക്കണം, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ കൂടെ പോരും. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ആമേൻ. മൂന്ന് രാവും മൂന്ന് പകലും. മത്തായി സുവിശേഷം പഠിക്കുമ്പോൾ യേശു കർത്താവിൻ്റെ ആമീൻ മൂന്ന് ദിവസം താൻ കല്ലറയ്ക്കകത്തിരുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ അതിനോട് ആമീൻ യോജിപ്പിച്ച് എന്ത് പറയുന്നുണ്ട്? യോന ആമീൻ കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും പകലും ഇരുന്നത് പോലെ ആമീൻ വാഴ്ത്തപ്പെട്ട കർത്താവ് ആമീൻ ഭൂമിക്കുള്ളിൽ മൂന്ന് ദിവസം ഇരുന്നു. പക്ഷെ മൂന്ന് ദിവസം അത് വേറൊരു കണക്കാണ്. മൂന്ന് ദിവസം ഫുള്ളായിട്ട് ഇരുന്നിട്ടില്ലെങ്കിലും ആമീൻ മൂന്നെന്നുള്ളൊരു കണക്കാണ്. ഒരു ആമീൻ പറയാവോ? മൂന്നെന്നുള്ളൊരു കണക്കാ. എൻ്റെ യേശു, ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം, എൻ്റെ യേശു കർത്താവിനെ ക്രൂശിച്ച് നാലാണിയിലൊന്നുമല്ല, മൂന്നാണിയിലാ. എൻ്റെ യേശു കർത്താവ് ഭൂമിക്കകത്തിരുന്നത് നാല് ദിവസമല്ല, മൂന്ന് കഴിഞ്ഞ നാലാം ദിവസം വിടുതലാണ്.
രാത്രിയുടെ നാലാം യാമത്തിലാണ് എൻ്റെ കർത്താവ് കടലിൻ്റെ മുകളിലൂടെ നടക്കാൻ തുടങ്ങിയത്. 3 മണിവരെയും നടന്നിട്ടില്ല. 3 കഴിഞ്ഞ് കിട്ടിയാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ പ്രവൃത്തി ജീവിതത്തിൽ ആരംഭിക്കുമെന്ന് എസ്തേർ 3 രാവും പകലും ദൈവപാദപീഠത്തിലിരുന്നു. ഹല്ലേലൂയ. 3 പുരുഷന്മാർ അബ്രഹാമിൻ്റെ ഭവനത്തിൽ വന്നു. ആമിൻ. 3 വ്യക്തിത്വങ്ങൾ അബ്രഹാമിനെ കാണുവാൻ വന്നു. പിതാവ്, പുത്രൻ, പരിശുദ്ധി ആത്മാവ്. ഇന്ന് പകരക്കാലം ഹല്ലേലൂയ. 3 രാവും പകലും ഹല്ലേലൂയ. ഈ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നിട്ട് അവൻ അയ്യം വിളിക്കുവാൻ തുടങ്ങി. അവൻ ദൈവത്തോട് അപേക്ഷിക്കാൻ തുടങ്ങി. ഓ ലോർഡ്, ഫോർഗീവ് മീ, എന്നോട് ക്ഷമിക്കണമേ, ഞാൻ നിനക്ക് വിരുദ്ധമായിട്ട് ആലോചനയ്ക്കെതിരായിട്ട് യാത്ര ചെയ്തവനാണ് എന്ന് ഇന്ന് പകലിൽ ഞാൻ അനുഭവിക്കുന്ന ഈ കഷ്ടത, ഈ വേദന മറ്റൊന്നുമല്ലെന്നേ. ഇറ്റ്സ് ബിക്കോസ് ഓഫ് മൈ മിസ്റ്റേക്ക്. എന്റെ കുഴപ്പം കൊണ്ടാ തിരിച്ചറിഞ്ഞവൻ അയ്യം വിളിക്കാൻ തുടങ്ങി. അയ്യമ്പിളി സ്വർഗം എന്ത് ചെയ്തു? അംഗീകരിച്ചിട്ട് തിമിംഗലത്തോട് പറഞ്ഞു, ടേൺ ടു വാഴ്സ് ടു ദ നിനവേ. എനിക്ക് അത് വാഹം വായിച്ചപ്പോ ഉണ്ടല്ലോ, ഇന്നലെ ഞാൻ വാസ് അമേസിംഗ്. യു നോ ഹൗ ഗോഡ്സ് വർക്ക്, ദൈവത്തിന്റെ പ്രവർത്തനം നോക്കിയേ. തർസീസും നിനവേയും തമ്മില് യോപ്പ വരെ തന്നെ 3000 മൈൽ ദൂരമാണ്. ഇന്നത്തെ പോലെ സ്വിച്ചിടുമ്പോൾ മോട്ടർ സ്റ്റാർട്ടായിട്ട് പോകുന്ന കപ്പലല്ല അന്നത്തെ കപ്പൽ. അന്നത്തെ കപ്പൽ കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് പോകുന്നൊരു കപ്പലാണ്. പായിക്കപ്പൽ എന്ന് വേണം പറയാൻ. കാറ്റ് വരുമ്പോൾ ഇവരെല്ലാം മുകളിൽ കയറിട്ട് എന്ത് ചെയ്യും? ആ കാറ്റിന് അനുകൂലമായിട്ട് വീശിത്തിരിക്കും. എങ്ങോട്ടാണോ പോകേണ്ടത് അങ്ങോട്ട് തിരിയും. നോ നാവിഗേഷൻ, നോ GPS. ഹല്ലേലൂയ. ദൈവം എങ്ങോട്ട് നയിക്കുന്നുവോ അങ്ങോട്ട് തിരിയും. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനും ജിയോ പാസ്റ്ററും കൂടെ ഒരു സ്ഥലത്ത് പോയി. അപ്പം വീട്ടിൽ നിന്ന് വിളിച്ചപ്പോഴേ പറഞ്ഞു, നിയോഗമുള്ളിടത്ത് മാത്രമേ പോകത്തുള്ളൂ. സ്തോത്രം. പലപ്പോഴും ഞങ്ങളെല്ലാവരും യാത്ര ചെയ്യാറുണ്ട്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നിയോഗമുള്ളിടത്ത് ഞങ്ങൾ വണ്ടി നിർത്തത്തുള്ളൂ. ഇനി ഒരു ചായ കുടിക്കാനാണെങ്കിൽ പോലും നിയോഗമില്ലാത്തവൻ്റെ കടയിൽ പോലും ദൈവം നിർത്തത്തില്ല. സ്തോത്രം. ഇന്നേ വരെയുള്ള അനുഭവങ്ങളാണ്, ഇന്നേ വരെയുള്ള ഓരോ അനുഭവങ്ങളും. കടയ്ക്കകത്ത് കയറുമ്പോൾ ആണ്ട്രാ അവിടെ ഇരിക്കുന്ന ഒരു വിശ്വാസി പാട്ടൊക്കെ വെച്ചിരിക്കുക, ചോദിച്ചാൽ വിശ്വാസിയാണ്. അതെ. സ്തോത്രം. എന്തൊരു സന്തോഷമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഇന്ന് പകർക്കം നിയോഗത്താൽ ഒന്ന് യാത്ര ചെയ്യാമോ? എല്ലാം സന്തോഷമായിരിക്കും. ഹല്ലേലൂയ. നിയോഗം തെറ്റി യാത്ര ചെയ്യുമ്പോൾ, വചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം തെറ്റി യാത്ര ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, എല്ലാം പ്രതികൂലമാണ്. ഒന്നും മാറത്തില്ല. വേദന മാറത്തില്ല, ബുദ്ധിമുട്ടുകൾ മാറത്തില്ല, കടഭാരം ഒരിക്കലും മാറത്തില്ല, പട്ടിണി മാറത്തില്ല. തന്ന് കൊടുത്ത് കൊടുത്ത് നമ്മൾ മടുക്കുന്നല്ലാതെ അവരുടെ ജീവിതത്തിനകത്ത് ഒരു വ്യത്യാസം ഉണ്ടാകുന്നില്ല. വൈ? ഐ മീൻ, ദൈവത്തിൻ്റെ ഹിതപ്രകാരം അല്ല യാത്ര ചെയ്യുന്നത്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, 10,000-ൽ പരം മൈലുകൾ ഈ തിമിംഗലം എന്ത് ചെയ്തു? ദൈവഹിതത്തിന് വേണ്ടി യാത്ര ചെയ്തു. ഒരു ദൈവഭക്തനെ ദൈവഹിതം വിട്ട് യാത്ര ചെയ്ത ഈ ദൈവഭക്തനെ ദൈവഹിതത്തിനകത്തോട്ട് കൊണ്ടെത്തിക്കുവാൻ വേണ്ടി, ഐ മീൻ, ദൈവത്താൽ അയക്കപ്പെട്ട, നിയോഗിക്കപ്പെട്ട, ദൈവത്തിൻ്റെ വാക്ക് കേട്ടനുസരിച്ച ഈ തിമിംഗലം എന്ത് ചെയ്തു? 10,000 കിലോമീറ്റർ യാത്ര ചെയ്ത് ടൈഗ്രീസ് നദിക്കകത്തൂടെ. തിമിംഗലം ഒരിക്കലും നദിക്കകത്ത് പോകത്തില്ല ദൈവമക്കളെ, പക്ഷെ ടൈഗ്രീസ് നദിക്കകത്തൂടെ യാത്ര ചെയ്ത് നിലവേ പട്ടണത്തിലെത്താറായപ്പോൾ തിമിംഗലത്തിന് കാര്യം പിടികിട്ടി. I have reached the destiny. ഞാൻ ആ ഡെസ്റ്റിനിയിൽ എത്തിയിട്ടുണ്ട്. ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ള സ്ഥലത്ത് ഞാൻ എത്തിയിട്ടുണ്ട്. ഇനിയും എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അകത്ത് കിടക്കുന്ന ഈ ഭാരത്തെ പുറത്തു കളയുക എന്നുള്ളതാണ്. തിമിംഗലം തീരുമാനിച്ചു, I am going throughout. ഹല്ലേലൂയ. ഞാൻ അതിനെ പുറത്തു കളയാൻ പോകുന്നു. ഇന്ന് പകലക്കം ദൈവത്തിന്റെ ആത്മ ഞാൻ വിളിച്ചു പറഞ്ഞു, കഴിഞ്ഞ നാളുകളിൽ നിന്നെ ഒതുക്കിയ ചില മണ്ഡലങ്ങൾ, ഒതുക്കിക്കളഞ്ഞ മണ്ഡലങ്ങൾ, ഇന്ന് പകൽ ദൈവാത്മ വിളിച്ചു പറഞ്ഞു, യു ആർ ഗോയിങ് ടു ഔട്ട്. നീ പുറത്തു വരാൻ സമയമായി. കഴിഞ്ഞ ആണുങ്ങളിൽ ഭാരപ്പെടുത്തിയ വിഷയങ്ങൾ നീ മറ്റുള്ളവർക്ക് തലവേദനയായിരുന്നു, ആമീൻ, ഭാരമായിരുന്നു, ആമീൻ, വേദനയായിരുന്നു എന്ന ഇന്ന് പകർക്കും ദൈവ സമയം നോക്കി ഞാൻ ദൂത് വിളിച്ചു പറയുന്നു, യു ആർ ഗോയിങ് ടു ഔട്ട്. നീ പുറത്തു വരാൻ സമയമായി. ഹേ പിശാചേ, നിനക്ക് ഇനി ഒതുക്കുവാൻ കഴിയത്തില്ല. എന്റെ യേശു കർത്താവ് അവൻ 3-ാം ദിവസം അവൻ ഉയർത്തെഴുന്നേറ്റെങ്കിൽ നിന്റെയും ഉയർപ്പിനുള്ള സമയമായി. ഓ
ഇതുപോലു ഭാഗ്യം എൻ്റെ യേശുവിൻ ചേർന്ന് പാടിയാട്ടെ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ രാഗത്തെ മാറിടമേ. ഓ ശഹലഥസ്പഥോരിയേശു. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ സാന്നിധ്യമേ. ഇതുപോലൊരു ആശ്വാസം എൻ്റെ താതൻ്റെ മാറിടമേ. ഇതുപോലൊരു ഭാഗ്യം എൻ്റെ യേശുവിൻ നിത്യമേ. എൻ്റെ സ്നേഹം മാത്രമേ ഉള്ളൂ തിരുമുൻപിൽ യാഗമാക്കുവാൻ. എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു തിരുമുൻപിൽ കാഴ്ച വയ്ക്കുവാൻ. എൻ്റെ സ്നേഹം മാത്രമേയുള്ളൂ തിരുമുൻപിൽ യാഗമാക്കുവാൻ. എൻ്റെ ഹൃദയം അർപ്പിച്ചിടുന്നു നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തോട്ട് യോനാ വീഴുകയാണ്. സ്തോത്രം. ഇന്നലെ വരെ ദൈവഹിതത്തിന് വേണ്ടി അവൻ ഓടി, ഇന്നലെ വരെ എല്ലാം പ്രതികൂലമായിരുന്നു. എന്ന നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ യോന സ്ഥാനത്തിനകത്തോട്ട് വലിച്ചെറിയാണ്. ഹല്ലേലൂയ. ആ മീൻ അവൻ വന്നതല്ല ദൈവമക്കളെ, അവനെ സ്വർഗം കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവൻ നടന്നതല്ല ദൈവമക്കളെ, സ്വർഗം അവനെ നടത്തി. ഹല്ലേലൂയ. ആ മീൻ മുകളിൽ തിരമാലകൾ ആഴ്ച വീശുമ്പോഴും കാറ്റുകളും കോളുകളും പ്രതികൂലമായി മുകളിൽ കൂടെ വീശുമ്പോൾ ആ മീൻ സ്വർഗത്തിന് മനസ്സിലായി ഇനി മുകളിലൂടെ യാത്രയില്ല ഇവന്, മറിച്ച് കടലിനടിയിലൂടെ സുഖകരമായ ഒരു യാത്ര കൊടുത്ത് മൂന്നാം ദിവസം ഹല്ലേലൂയ സ്വർഗത്തിന്റെ പദ്ധതി പ്രകാരം നിലവിലൊക്കെ അഭിഷിക്തൻ ലാൻഡ് ചെയ്തു. ഓ ഹല്ലേലൂയ. മോളിൽ പ്രതികൂലമാ, മോളിൽ കാറ്റ് വീശുകയാണ്, മോളിൽ ചരക്കുകൾ വലിച്ചെറിയുകയാണ്, മോളിൽ അയ്യമ്പിളിയാണ്. എന്നാൽ അടിത്തട്ടിനകത്തൂടെ ദൈവഭക്തൻ ദൈവഹിതത്താൻ ഒരു യാത്ര. ഇതുപോലൊരു ഭാഗ്യം ആർക്ക് കിട്ടും? ഇതുപോലൊരു സാന്നിധ്യം ആർക്ക് വെളിപ്പെടും? ഞാൻ പറയട്ടെ,
അവിടെ ചെന്നൊരൊറ്റ പ്രവചനമാണ്. ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, പഴയ നമ്മുടെ എക്സ്പീരിയൻസ് ഒക്കെ പുള്ളിക്ക് ഉണ്ടല്ലോ. ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, ഒറ്റ പ്രവചനമാ. ഒറ്റ പ്രവചനത്തിൽ 120,000 പേര് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി. ഹല്ലേലൂയ. ചരിത്രത്തിൽ ഇതുവരെ ഒരു മാനസാന്തരം അന്നും ഉണ്ടായിട്ടില്ല, ഇന്നും ഉണ്ടായിട്ടില്ല. ആമി ചരിത്രത്തെ ആമി തെറ്റിച്ചുകൊണ്ട്, കണക്കൂട്ടുകളെ തെറ്റിച്ചുകൊണ്ട് നിയോഗപ്രകാരം വന്ന് ഒരു ദൂത് പറഞ്ഞപ്പോൾ ദൂതിനെ ഏറ്റെടുക്കുവാൻ ഒരു രാജ്യം മുഴുവനും തയ്യാറായി. സ്തോത്രം. ഇനി എന്നെ കൊണ്ട് ആ ശുശ്രൂഷയൊക്കെ നടക്കുമോ എന്ന് ചിന്തിക്കുന്നവർ പലരും ഇതിനകത്തുണ്ട്. ഇനി എൻ്റെ ശുശ്രൂഷയ്ക്കകത്ത് അങ്ങനെ സാന്നിധ്യം വെളിപ്പെടുമോ? ലോർഡ് ഹല്ലേലൂയ. ഞാൻ ഒത്തിരി ദൈവ വഴി വിട്ട് അകന്നവനല്ലേ, ദൈവഹിതപ്രകാരം നടന്നവനല്ലല്ലോ. ഇനി എനിക്കങ്ങനൊരു വിടുതൽ നടക്കുമോ? ഇനി എൻ്റെ ജീവിതത്തിൽ നല്ല കാലം ഉണ്ടാകുമോ? എന്നും എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെ ആയിരിക്കത്തില്ലേ? അതുകൊണ്ട് ഞാൻ ഈ പരിപാടിക്കില്ലെന്ന് ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ സൂമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകർക്കം നിങ്ങളോട് ദൈവത്തിൻ്റെ വിളിച്ചു പറയുന്നു, യു ആർ നോട്ട് പെർമിറ്റഡ് ടു സിറ്റ് ഇൻസൈഡ്. നീ അകത്തിരിക്കേണ്ടവനല്ല, നീ ഒതുങ്ങിയിരിക്കേണ്ടവനല്ല, നീ ദൈവഹിതത്തിന് വേണ്ടി ചലിക്കേണ്ടവനാണെന്ന് അത് മനസ്സിലാക്കുന്ന കരങ്ങളെ തട്ടി ഇന്ന് പകർക്കം ദൈവത്തിൽ നിന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ദൈവഹിതത്താൽ ആമിൻ സകലതും അവിടെ നടക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വാക്കുകൾ കാറ്റനുസരിച്ചു, ദൈവത്തിൻ്റെ വാക്ക് തിമിംഗലമനുസരിച്ചു, ദൈവത്തിൻ്റെ വാക്ക് പുഴു അനുസരിച്ചു, ദൈവത്തിൻ്റെ വാക്ക് എന്തു വേണം ഈ ആവണക്ക് സസ്യം വരെ അനുസരിച്ചു. എന്നാൽ ഹല്ലേലൂയ, മനുഷ്യൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ വാക്കനുസരിക്കാതെ ദൈവഹിതത്തിന് വിരോധമായി യാത്ര ചെയ്തപ്പോൾ അവൻ്റെ യാത്രയ്ക്കൊരു അവസാനം കുറിച്ചിട്ട് ദൈവഹിത അവനെ വലിച്ചു കയറ്റിയിട്ട് നിലവേ പട്ടണത്തിൽ കൊണ്ടു നിർത്തിയിട്ട് ഒരു ഒറ്റ ദൂതനകത്ത് 120,000 പേരെ പിടിച്ചെടുക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്നും ദൈവത്തിന്റെ കാര്യം കുറുതി പോയിട്ടില്ലെന്ന്. പിന്നെയോ നിങ്ങളുടെ അകർത്യങ്ങൾ അത്രേ. കൃത്യമനത്ത് എന്തോ നമ്മുടെ ഉള്ളിലുണ്ട്, കൃത്യതയത്ത് എന്തോ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. ലീവ്, അത് വിട്ടുകളാ, അത് വിട്ടുകളാ, അതിനെ വിട്ടുകളാ. ആ യാത്ര ഉപേക്ഷിക്കുക, ആ വഴിയാത്ര അവസാനിപ്പിക്കുക. ടേൺ ടുവാർഡ്സ് ദ നോർത്ത്. ദൈവത്തിലേക്കും തിരിഞ്ഞാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവഹിതപ്രകാരം യാത്ര ചെയ്യുമ്പോൾ പ്രതികൂലം ഒരുപക്ഷെ നിന്നെ പിന്തുടർന്നേക്കാം. ഹല്ലേലൂയ. വല്ലാത്ത കാറ്റും കൊടുങ്കാറ്റും ജീവിതത്തിൽ ആഞ്ഞടിക്കും, ഈശാനമൂലൻ വന്നടിക്കും. ചെല്ലുന്നിടത്തെല്ലാം നീ ഒരു ഭാരമായിട്ട് തോന്നും. എന്ന എന്നെ കേൾക്കുന്ന യുവൈതലേ, ഇന്ന് പകൽക്കാലം ആരാധന പോലും മുടക്കി ആരെങ്കിലും ഭവനത്തിരിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ചിന്ത നിന്നെ വല്ലാതെ അലട്ടിയിട്ട് നിന്റെ പ്രാർത്ഥനയ്ക്കകത്ത് നീ പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ, നിന്റെ ആത്മീയ അന്തരീക്ഷം നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നിന്റെ ആരാധന നീ മനഃപൂർവ്വമായി നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ, ഇന്ന് നമുക്ക് ദൈവത്തിന്റെ ആത്മ ദൂത വിളിച്ചു പറയുന്നു, കം ബാക്ക് ടു ഹിസ് പ്രസൻസ്. ദൈവത്തിന്റെ സാന്നിധ്യത്തിനകത്തോട്ട് വരുവാൻ എത്ര പേർ കൊതിക്കുന്നുണ്ട്? ലോർഡ്, ഐ റിയലി വാണ്ട് ടു കം ബാക്ക് ഹിസ് പ്രസൻസ്. ഇന്ന് പകൽക്കാലം ഞാനൊന്ന് ആഗ്രഹിക്കുന്നു, എന്റെ പാപ വഴികളെ ഞാൻ ഉപേക്ഷിക്കുന്നു, എന്റേതായ വഴികളെ ഞാൻ വിട പറയുന്നു. ഇനി മുതൽ ഞാൻ എന്റെ ഹിതത്തിനല്ല, എന്റെ ഇഷ്ടത്തിനല്ല, ഐ വാണ്ട് ടു ഒബേ മൈ കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ, ദൈവത്തിന്റെ ആലോചന വിധേയപ്പെടുവാൻ ഞാനൊന്ന് ഏൽപ്പിച്ചു തരുന്നുവെന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നവര് ഒരു നാണവും കൂടണ്ട, ഒരു മടിയുമില്ലാതെ ഇന്ന് പകലുകളുടെ വരങ്ങനെ ഉയർത്തിപ്പിടിച്ചാട്ടെ. ലോർഡ്, ഐ വാണ്ട് ടു ഫോക്കസ് ഓൺ യു rather than focusing on the world. Hallelujah. Oh shaka mana hatura alagashas andu enna yatra alfitla good devaatmanodu parayunu yatrakku munbayitte kartavane jalathil saakshikarichu oru deyo payadalayitte നിന്റെ യാത്ര മുൻപോട്ട് പോകട്ടെ. നീ ചെല്ലുന്നിടത്തൊക്കെയും നിനക്കൊരു ശുഭത ലഭിപ്പാനും
നീ ചെയ്യുന്ന കാര്യങ്ങൾ സാധിക്കുവാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്നെ ഗൈഡ് ചെയ്യുവാനും ഇന്ന് പകൽക്കാല ഒരു തീരുമാനത്തോടുകൂടി ആ ദൈവസന്നിധി നിൽക്കുമെങ്കില് നിന്റെ ആഗ്രഹങ്ങളെ മാറി പോരാ. നിന്റെ ഭാവിക്ക് വേണ്ടി സ്വർഗം ചിലർ കരുതിയിട്ടുണ്ട്, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, യാതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത വൻ കാര്യങ്ങളെ ചെയ്യുവാൻ ഇന്ന് പകലെ സ്വർഗം വിശ്വസ്തരെന്ന് തിരിച്ചറിയുന്നവർ മാത്രം കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ഓ ശബലഹുരാനകശസി, ഒരിക്കൽ ദൈവം നോഹയോട് പറയുകയാണ്, ആമീൻ, നീ മരുഭൂമിക്കകത്തൊരു പെട്ടകം ഉണ്ടാക്കണം. അതിന്റെ അളവുകൾ കൊടുത്തു, കണക്കുകൾ കൊടുത്തു, മറുത്തൊന്നും എന്ത് ചെയ്തില്ല. അതിന്റെ ആവശ്യം ഇവിടെ ഉണ്ടോ? ഇപ്പോൾ സാഹചര്യങ്ങൾ കണ്ടില്ലേ കർത്താവേ? ഇപ്പോൾ ഇങ്ങനെയൊന്നും ആവശ്യമില്ലല്ലോ. നമ്മൾ കാലത്തിനൊത്ത് യാത്ര ചെയ്യേണ്ടവരല്ലേ? ഹലോ, നമ്മൾ കാലത്തിനൊപ്പം യാത്ര ചെയ്യേണ്ടവരല്ലേ? ഇതൊന്നും പാസ്റ്റർക്ക് മനസ്സിലായില്ല അല്ലേ? പാസ്റ്റർ, ജനറേഷൻ മാറി. വി ആർ ഇൻ ദ ന്യൂ ജനറേഷൻ. ആർ വി? നമ്മൾ ന്യൂ ജനറേഷൻ അല്ലേ? സംശയമായോ? ഒന്ന് ഉറക്കെ പറ, യെസ്, വി ആർ എ ന്യൂ ജനറേഷൻ ആൻഡ് വി ആർ എ ന്യൂ ക്രിയേഷൻ. ദൈവത്തിന്റെ കയ്യിൽ നാം പുതിയ സൃഷ്ടിയാ. പഴയതൊന്നും വേണ്ടെന്ന്, പഴയത് ഉപേക്ഷിക്കാൻ തയ്യാറാണോ? പുതിയ ദൈവം തരുവാൻ ദൈവം വിശ്വസിക്കുന്നു. ശക്തമായി വീണ്ടും പറയുന്നു, പഴയ തുരുത്തിക്കകത്ത് പുതിയ വീഞ്ഞ് പകരത്തില്ല. പഴയ തുരുത്തി പഴയ വീഞ്ഞ്, പുതിയ തുരുത്തി പുതിയ വീഞ്ഞ് എന്ന് പറഞ്ഞാട്ടെ. പഴയ തുരുത്തി പഴയ വീഞ്ഞ്, പുതിയ തുരുത്തി പുതിയ വീഞ്ഞ്. ഞങ്ങൾ പുതുവീഞ്ഞിന്റെ ആളുകളാണ്. We are a new generation, hallelujah. We are a new generation, hallelujah. ഞങ്ങൾ പുതിയ തലമുറയാ. പഴയത് ഒന്നും ഞങ്ങൾക്ക് അവകാശമില്ല. യാതൊരു ഇൻഫ്ലുവൻസും പഴയ ഞങ്ങളുടെ മേലില്ല. ഓ, ഇന്ന് പകർക്കൽ സ്വർഗം വിടുവിക്കാൻ പോവുകയാണ്. Are you believing? വിശ്വസിക്കുന്നുണ്ടോ? റസിനസിസ്റ്റർ വിശ്വസിക്കുന്നുണ്ടോ? ഇന്ന് പകർക്കൽ ടോട്ടൽ ഹീലിംഗ് തരാൻ പോവുകയാണ്. യേശു എല്ലാ കണ്ണുകളും നടച്ചാട്ടെ, എല്ലാ കരം ഉയർത്തിപ്പിടിച്ചാട്ടെ. ഓ ലോർഡ്, ഹല്ലേലൂയ, ലോർഡ്, ഹല്ലേലൂയ. റൈറ്റ് നൗ, റൈറ്റ് നൗ, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്, ഐ ഡിക്ലെയർ ദ ഹീലിംഗ്. ആ കെട്ടിന് അഴിഞ്ഞു മാറട്ടെ കർത്താവേ. ആ രോഗത്തിന്റെ ബന്ധനം അഴിയട്ടെ, ആ രോഗത്തിന്റെ ഭാരം അഴിയട്ടെ. ആ പിശാച് കെട്ടിയ ചില കെട്ടുകള് യേശുവിന്റെ നാമത്തിൽ ഹീല്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഓ ശബനഹ തുരാനകശസ്. മറുത്തൊന്നും ചോദിച്ചില്ല. ദൈവം കൊടുത്ത കണക്ക് പ്രകാരം മക്കൾക്ക് വേണമെങ്കിൽ ചോദിക്കും, പപ്പാ പപ്പാ, എന്തിനാ ഈ കപ്പൽ ഇപ്പോൾ ഇവിടെ പണിയുന്നത്? ഐ മീൻ, ഞങ്ങളെ എല്ലാവരും കളിയാക്കുന്നു. പപ്പയ്ക്ക് വട്ടാണെന്ന നാട്ടുകാർ പറയുന്നത്. ഞങ്ങളെ സ്കൂളിൽ പോകുമ്പോൾ കളിയാക്കുന്നു. ഞങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം ഞങ്ങളെ കളിയാക്കുന്നു. അപ്പൻ്റെ ജോലി എന്താ? കപ്പലുണ്ടാക്കുന്ന. കേൾക്കുന്നവർക്കെല്ലാം ചിരി വരുന്നു. കാര്യം എന്തെന്നറിയാമോ? എടാ, മരുഭൂമിയിൽ എന്തിനാ ഈ മനുഷ്യൻ കപ്പലുണ്ടാക്കുന്നത്? പക്ഷെ ഇന്ന് പകൽക്കാലം ആമീൻ, അസാധ്യങ്ങളെ നോക്കിയിട്ട് മരുഭൂമിക്കകത്തൊരു കപ്പൽ പണിയുവാൻ, മരുഭൂമിക്കകത്ത് ആമീൻ കാണാതെ നീ പണിയുവാൻ തയ്യാറാണെങ്കിൽ കപ്പലിനകത്ത് നമ്മി നിന്നെ നടത്തുവാൻ പോരാ. വെള്ളം വരുമ്പോൾ മുക്കിക്കളയല്ല, മറിച്ച് വെള്ളത്തിന്റെ മുകളിലൂടെ ഒരു യാത്ര. ഓ കമോൺ ചർച്ച്, ഹല്ലേലൂയ. ഇന്ന് പകൽ ആരോടോ ശക്തമായി ദൈവം തൂതു പറയുന്നു, ആമീൻ, നിയോഗത്താൽ നീ പണിയുമെങ്കില്, നിയോഗത്താൽ നീ പണിയുമെങ്കില്, നിന്റെ കൂടെ ആരാധിക്കുവാൻ, നിന്റെ കൂടെ കൈയടിക്കുവാൻ, നിന്റെ പ്രാർത്ഥനപ്പകത്ത് ചില ഇരിക്കുവാൻ വേണ്ടി നിന്റെ കൂടെ ഇരുത്തുവാൻ ഞാൻ ചിലരെ കണ്ടിട്ടുണ്ട്. ഓ റിഖമാന ശബ്ദരാല. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. Listen from God. ദൈവത്തിൽ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ വാക്ക് കേൾക്കുക. ഇതുവരെ ഇല്ലാത്ത ഉയർപ്പ് ദൈവം തരാൻ പോവുകയാണ്. ഇതുവരെ പ്രതികൂലമായിരുന്നു, ഇതുവരെ തടസ്സമായിരുന്നു, ഇതുവരെ മുൻപോട്ട് പോകത്തില്ലായിരുന്നു, ഇതുവരെ എന്നും ഭാരമായിരുന്നു.
God want to remove the burden on you. Hallelujah. നിന്റെ ഭാരം അവൻ എടുത്തു മാറ്റാൻ പോകുന്നു. നിന്റെ നിരാശ അവൻ എടുത്തു മാറ്റാൻ പോകുന്നു. നിനക്കൊരു യാത്രയുണ്ട്. നിനക്ക് മാത്രമല്ല നിന്റെ കുടുംബത്തിനും നിന്റെ കുഞ്ഞുങ്ങൾക്കും ദൈവം തന്ന സകല ദാനത്തോടും കൂടെ ഒരു ശുഭയാത്ര. ഞാൻ പേര് വിളിക്കുന്നു തോന്നരുത്, മരുഭൂമിയെ നോക്കിയിട്ട് ഒരു പെട്ടകം പണിയാൻ പറ്റുമോ? ഈ പാസ് എന്തൊക്കെയാ പറഞ്ഞു? അസാധ്യങ്ങളെ നോക്കിയിട്ട് ഒരു പണി നോക്കാൻ പറ്റുമോ? എല്ലാം സാധ്യമാണെങ്കിൽ നമ്മളെല്ലാം ആമീനും പറയും, പണി ആരംഭിക്കുകയും ചെയ്യും. എല്ലാം അനുകൂലമാണെങ്കിൽ നമ്മൾ മൂവ് ഫോർവേഡ് ചെയ്യാൻ തയ്യാറാ. ബട്ട് സാനുകൂലമില്ലാത്തടത്തും സാധ്യതകളില്ലാത്തടത്തും ഞങ്ങൾ എങ്ങനെ പോകും സാമേ? വി ആർ ഗോയിങ് ടു മിനിസ്റ്റർ ഇൻ ദ കാൺപൂർ. ഹല്ലേലൂയ. കാൺപൂരിനകത്ത് ഞങ്ങൾ പോകാൻ ദൈവം ഇപ്പൊ പറഞ്ഞു പറയാനായിട്ട്. ഐ ഡോണ്ട് നോ വൈ. ആമീൻ. കാൺപൂരിനകത്തും പൂനെക്കകത്തും ചില ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി ദൈവത്തോൽ അയക്കപ്പെട്ട ചില യാത്രകൾ എത്ര പേർ തയ്യാറാണെന്ന് പകർക്കാനും? ഐ ആം റെഡി. I am ready, Lord. Wherever you send me, Lord, no matter what situation I face, but I am ready tonight, today. Hallelujah. Sikhara bala ba shambhara bauda bala gashasiya aroda deivam shaktama parayunu niyogathal pani aarambicholan niyogathal pani aarambicholan. ഒന്നും സ്വാമി സാധ്യതകളില്ലായിരിക്കാം, എല്ലാം പ്രതികൂലമായിരിക്കാം. ബട്ട് ഇന്ന് പകർക്ക് ദൈവാത്മ ദൂതൻ ഡിക്ലെയർ ചെയ്യുന്നു, നിയോഗത്താൽ സ്റ്റാർട്ട് ബിൽഡിംഗ്. ഈ ദൂത് ആവശ്യമുള്ളവർ ഏറ്റെടുത്തോളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശഖാല ഹത്തുലാനക ശസിയ രാംഭാർബ ശാംഭാനക ശസിയ. ഒരു ദേശം മുഴുവനും ഡിക്ലറേഷനാ. സകല ആമ്പിള്ളാരെ ഞാൻ എന്തു ചെയ്യും? വെള്ളത്തിലെറിഞ്ഞ് കൊന്നുകളയുമെന്ന്. സകല ആണുങ്ങളെയും ആൺകുഞ്ഞായി പിറക്കുന്നതിനൊക്കെയും നൈൽ നദി വിഴുങ്ങിയ അനുഭവമേ അന്ന് വരെ ഉണ്ടായിട്ടുള്ളൂ. ആ ആരോടാ ദൂത് പറയുക? ഈ ദൂത് എനിക്കറിയാം ആരോടാന്നൊക്കെ. ഞാൻ വേണമെങ്കിൽ അവസാനം വരെ പറയാം. നിയോഗം കിട്ടി ഇപ്പോഴും പേര് വിളിച്ച് പറയും. നിയോഗം കിട്ടിയിട്ടില്ല പേര് വിളിക്കാൻ, പക്ഷെ പേര് വിളി എൻ്റെ നാവിലിരിപ്പുണ്ട്. സകല ആളുകളുടെയും തലമുറകളും നൈൽ നദിക്കകത്ത് മുങ്ങിയാൻ സാക്ഷ്യം മാത്രമേ ഉള്ളൂ. ബേസിലെ ആ സ്തോത്രം. ആമേൻ. സകല അപ്പനോടും സകല അമ്മമാരോടും ചോദിച്ചാലും എൻ്റെ കുഞ്ഞ് ഞങ്ങൾ സമ്പാദിക്കാൻ വന്നതാ, ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട് വന്നതാ, ഇപ്പോൾ എൻ്റെ തലമുറ എൻ്റെ കൂടെ ഇല്ല, ലോകം തിന്നു നശിപ്പിച്ചു അവരില്ലാതായി. ഓ അങ്ങനെ ഇരിക്കുമ്പോൾ കാലഘട്ടത്തിന്റെ ഒരു ദൈവദാസൻ ജനിക്കുന്നു. കാലഘട്ടത്തിന്റെ തടസ്സങ്ങളെ ചിതറി മാറ്റിക്കൊണ്ട് സകല കൽപ്പനകളെയും പൊട്ടിച്ച് ദൂരെ എറിഞ്ഞുകൊണ്ട് അഭിഷേകത്താൽ ഒരു കുഞ്ഞു ജനിക്കുന്നു. അവന്റെ പേരാ മോശ. രാജ്യവും രാജാവും ഒന്നിച്ച് പറഞ്ഞു, ഞങ്ങൾ ഇവനെ കൊല്ലും. ഹല്ലേലൂയ. ഞങ്ങൾ ഇവനെ നശിപ്പിക്കും. ലോകം മുഴുവനും പറഞ്ഞു, ഈ ലോകത്തിന്റെ നൈൽ നദിക്കത്ത് ഞങ്ങൾ ഇവനെ മുക്കും. ഇന്ന് വരെ മുഖ്യ ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ആ അപ്പനും അമ്മയും പറഞ്ഞു, ഈ ലോകത്തിന്റെ നദിക്ക് ഞാൻ എന്റെ തലമുറയെ. എത്ര പേർ പറയുന്നു പകൽക്കാലം, എന്റെ തലമുറയെ ലോകത്തിന് നൈൽ നദി മുക്കുവാൻ ഞാൻ വിട്ടുകൊടുക്കത്തില്ല. നിയമങ്ങൾ വന്നോട്ടെ, രാജാവ് ഡിക്ലറേഷൻ പുറപ്പെടുവിച്ചോട്ടെ, ബട്ട് ഐ വോണ്ട് ലീവ് മൈ ചൈൽഡ് ടു ദ നൈൽ റിവർ. ഹല്ലേലൂയ. ഞാൻ എന്റെ കുഞ്ഞിനെ നൈൽ നദിയിലേക്ക് വിടത്തില്ല. ഓ ശഹാലാതസ്മത. ദൈവത്താൻ നിയോഗപ്പെട്ടൊരു യാത്രയായിരുന്നു ബീജ. ഹല്ലേലൂയ. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട യാത്രയായിരുന്നു. ഹല്ലേലൂയ. എല്ലാവരും പറഞ്ഞു, ഞങ്ങൾക്കിടെ കുഞ്ഞിന് പറ്റിയതുപോലെ മോശയ്ക്കും പറ്റും. അവൻ്റെ അപ്പനും അമ്മയും എന്തു ചെയ്യും? ദുഃഖിക്കേണ്ടി വരും. പക്ഷെ അപ്പനും അമ്മയും എടുത്ത ഡിസിഷൻ വാസ് റിയലി ഗുഡ്. അവർ പറഞ്ഞു, നിങ്ങൾ വിട്ടുകൊടുത്തോ
പക്ഷെ ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും നൈൽ നദിക്കകത്ത് ചത്തുപൊങ്ങിയപ്പോൾ അഭിഷേകമുള്ള ദൈവ പൈതല് നൈൽ നദിയുടെ മുകളിലൂടെ ഒരു കൊട്ടാരയാത്ര. ഓ, ഇത്രയൊന്ന് ആരാഴ്ച പോരെ. അയ്യോ, കാശ് കൊടുത്താൽ കിട്ടത്തില്ല ഇത്രയും തോന്നുന്നു. ഇങ്ങനെയൊന്ന് ആരാധിച്ച പോരെന്ന് നിന്റെ തലമുറയെ കുറിച്ച് ദൂത പറയുമ്പോൾ ഒന്ന് ചാടി ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ലോകം അവകാശപ്പെടുത്തുക നോക്കിയപ്പോഴും ലോകം നശിപ്പിക്കുക നോക്കിയപ്പോഴും പിശാച് അടിമപ്പെടുത്തു നോക്കിയപ്പോഴും അതിനകത്തു നിന്ന് ഒരുത്തരെ സ്വർഗം പുറത്തു കൊണ്ടുവന്ന് അവൻ യാത്ര ചെയ്ത് പെട്ടകത്തിനകത്ത് വെള്ളത്തിന്റെ മുകളിലൂടെ. എത്രവർ ആഗ്രഹിക്കുന്നുണ്ട് എന്റെ തലമുറയ്ക്ക് ഒരു യാത്രയുണ്ട് കൊട്ടാരത്തിലേക്ക്. അത് വെള്ളത്തിനകത്തിലൂടെ അല്ല, മറിച്ച് ഓൺ ദ ടോപ്പ് ഓഫ് ദ വാട്ടർ. എത്ര മാസം കുഞ്ഞിനെ ഒളിപ്പിച്ചു വെച്ചു. ഏ, എന്താ ഈ മൂന്നിനൊരു പ്രത്യേകത ഇപ്പോഴും? എനിക്കറിയത്തില്ല. There is some confirmation. എന്തോ ഒരു കൺഫർമേഷൻ ഈ മൂന്നിനില്ലേ? ഉണ്ടോ? ആമേൻ. എന്നാ ഞാൻ പറയട്ടെ, മൂന്ന് മാസം പൈതലിനെ ഒളിപ്പിച്ചു വെച്ചു, നാലാം മാസം അവന്റെ യാത്രയായിരുന്നു. നിയോഗത്താൽ എവിടെ എവിടെ നിന്ന് ആമിൻ നിയമം പൊട്ടിപ്പുറപ്പെട്ടുവോ, എവിടെ നിന്നാണ് പ്രതികൂലമായ രേഖകൾ കൈമാറിയത്, അതിനകത്തോട്ടൊരു യാത്ര. ഈ കുഞ്ഞു വല്ല അറിയുന്നുണ്ടോ? പെട്ടകത്തിനകത്ത് യാത്ര ചെയ്ത് നൈൽ നദിയിൽ കുളിക്കാൻ ഇറങ്ങിയ രാജാവിന്റെ പുത്രിമാരെടുത്തുകൊണ്ട് പെരയ്ക്കകത്ത് കൊണ്ടുപോയിട്ട് ഈ കുഞ്ഞിനെ പോറ്റൊരു അമ്മയെ ഹയർ ചെയ്യാൻ പോവാ. ഹല്ലേലൂയ. ജി ആമെ, ലോകത്തിലാദ്യമായിട്ട് കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് കൊടുത്ത് ഒരമ്മയ്ക്ക് മാത്രമേ സാലറി കിട്ടിയിട്ടുള്ളൂ. അത് പറയാൻ നിങ്ങൾക്ക് ആർക്കും അവകാശമില്ല. അത് പറയാൻ മോശയുടെ അമ്മയ്ക്ക് മാത്രമേ അവകാശമുള്ളൂ. 40 വർഷം കൊട്ടാരത്തിലും 40 വർഷം മരുഭൂമിയിലും അടിച്ച് തമർത്ത് കളിച്ച് വന്ന ആമിൻ മോശം ചിന്തിച്ചിരുന്നോ നിയോഗത്താൽ ഞാനൊരു ലീഡറാകുമെന്ന്? ഓ, ഇന്ന് ഡാനി പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചതല്ലേ, പാർട്ടി ശുശ്രൂഷ പറഞ്ഞു ആമിൻ മോശ ആ ഒരു മനുഷ്യനെ ഒറ്റയടിക്ക് മണലിൽ പൂത്തിക്കളഞ്ഞു. ഒറ്റയടിക്ക് നമ്മളെ കൊണ്ട് പറ്റുമോ? ആമീൻ. സ്തോത്രം. ഒറ്റയടിക്കൊരു മനുഷ്യനെ മണലിൽ പൂത്തി. ആമീൻ. കൊലപാതകൻ എന്നുള്ള മുദ്ര അവൻ്റെ മേൽ വീണു. ആമീൻ. 40 വർഷം കൊട്ടാരത്തിലും 40 വർഷം മരുഭൂമിയിൽ അഭ്യാസം കളിച്ചു നടന്ന മോശയോട് ദൈവം ഒരിക്കൽ പറയാണ്, മോശേ, നീ ഇവിടെ നിൽക്കേണ്ട വ്യക്തിയല്ല, നീ കൊട്ടാരത്തിനകത്തോട്ട് ചെന്നിട്ട് ഫറവോനോട് വിളിച്ചു പറയണം, എൻ്റെ ജനത്തെ വിട്ടയക്കാ. ലീവ് മൈ പീപ്പിൾ. ഹല്ലേലൂയ. നിയോഗത്താൽ പറയാൻ പറ്റുമോ? മോശ പറഞ്ഞു, ലോർഡ്, നോ 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 നോ, ഞാൻ അത്രക്കാരനല്ല ദൈവമേ, ഒരു പക്ഷേ ഞാൻ നിന്റെ മുമ്പിൽ കുറ്റമുള്ളവനല്ലേ, ഞാൻ ഒരു യോഗ്യതയില്ലാത്തവൻ. മോർ ഓവർ ദാ, എനിക്കൊരു കുഴപ്പമുണ്ട്, എൻ്റെ നാക്ക് തടിച്ച നാവാ, ഞാൻ പറയുന്നതെല്ലാം തെറ്റിപ്പോവും, പ്ലീസ് സെലക്ട് സംബഡി എൽസ്. ഓ മൈ ബ്രദർ. ഹലോ, ഹലോ, ഹലോ. ഷാഖാതസ്മധൂരിയ. ദൈവം പറഞ്ഞില്ല, മോശേ, ഞാൻ നിന്നോട് കൂടെയിരിക്കും. നീ യാത്ര ചെയ്തോ, നിനക്ക് മുൻപായിട്ടൊരു സാന്നിധ്യം പോലെ ഞാൻ നിന്റെ മുമ്പിൽ എന്ത് ചെയ്യും? യാത്ര ചെയ്യും. ദൈവം ചിലത് കാണിച്ചു കൊടുത്തു. പച്ചയായ മുൾപടർപ്പ് കത്തിപ്പടരുന്നതും ആമേൻ പല അത്ഭുതങ്ങളും കാണിച്ചു കൊടുത്തിട്ട് സ്വർഗം അവനോട് പറഞ്ഞു, ഇറങ്ങിക്കോളാൻ. ഹല്ലേലൂയ. ലോകം നോക്കുമ്പോൾ അയോഗ്യതകൾ ഒത്തിരിയുണ്ട്. ലോകം നോക്കുമ്പോൾ ഒത്തിരി കുറ്റങ്ങളും കുറവശങ്ങളും നമ്മുടെ മേൽ കാണും. എന്നാൽ ഇന്ന് പകൽക്കാൽ ദൈവത്തിൻ്റെ അത്മ പറയുന്നു, ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണെങ്കിൽ നീ, നിയോഗം നിന്റെ മേൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഫറവോൻ ജനത്തെ വിട്ടയച്ചിരിക്കും. ഹല്ലേലൂയ.
ഗ്ലോറി ടു ഗാഡ്, ഗ്ലോറി ടു ഗാഡ്, ഹല്ലേലൂയ. ഇതുപോലൊരു ഭാഗ്യം അല്ലേ മോശ, ചിന്തിച്ചു നോക്കിക്കുക, മോശ നിന്റെ ജീവിതത്തിൽ കിട്ടിയ പോലൊരു ഭാഗ്യം. 40, 40, 80 വർഷം ആമീൻ തന്നിഷ്ടം നടന്നിട്ടും വീണ്ടും ആമീൻ പിടിച്ചകത്ത്, ആമീൻ ജനത്തെ നയിക്കുവാൻ പിടിച്ചിറക്കുക. ലോകപ്രകാരം ഒട്ടും കഴിവില്ലാത്തവനല്ലേ, ഒത്തിരി പോരായ്മകളൊക്കെ ഇല്ലേ, പക്ഷെ ദൈവം വിശുദ്ധീകരിച്ചതിനെ ആർക്കും അശുദ്ധനെ എണ്ണുവാൻ കഴിയത്തില്ല. വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടവൻ, ഹല്ലേലൂയ. അവനെ തോൽപ്പിക്കുവാൻ ഈ ലോകത്തിലെ ശക്തികൾക്ക് കഴിയത്തില്ല. ബിക്കോസ് ദ പ്രസൻസ് ഓഫ് ദ ഗോഡ് ഈസ് വിത്ത് ഹിം, ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം മോനെ നിന്റെ മേൽ ഉള്ളിടത്തോളം കാലം നീ പരാജയപ്പെട്ടു പോകത്തില്ല. ഭാരം വലിയതാ, സ്തോത്രം, ഭാരം വലിയതാ, പക്ഷെ ഭാരം നിന്നെ നീ ചുമക്കേണ്ട വരത്തില്ല കേട്ടോ. നിന്റെ ഭാരം നീ ദൈവത്തിൻ്റെ മേൽ വെച്ചാൽ മതി. ദൈവം നിന്നെ അന്ത്യത്തോളം പുലർത്തുവാനും വിശ്വസ്ത. നിയോഗത്താൽ വിളി കേട്ടിറങ്ങി, ദൈവത്താൽ അയക്കപ്പെട്ടവൻ, ദൈവത്താൽ അയക്കപ്പെട്ട നോഹ, ദൈവത്താൽ അയക്കപ്പെട്ട മോശ, ദൈവത്താൽ അയക്കപ്പെട്ട യോന, ഒത്തിരി കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടു. ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ ഇന്ന് പകൽക്കാലം നമ്മുടെ കണ്ണുകളിൽ നമുക്ക് ദൈവസ്ഥലം നടക്കാം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ആരെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടവനല്ല, എൻ്റെ മേലൊരു നിയോഗവുമില്ല, ഞാൻ പോയ അത്ഭുതങ്ങൾ നടക്കത്തില്ല, ഞാൻ പ്രാർത്ഥിച്ച വിടുതൽ നടക്കത്തില്ലെന്ന് ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഈ സൂമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്നോട് ദൈവാത്മാവ് ശക്തമായി വിളിച്ചു പറയുന്നു, ഇന്ന് നിന്റെ ദിവസമാണ്. ഇന്ന് നീ പുറത്തു, ഒന്ന് കൺഫർമേഷൻ ഇട്ട് പറഞ്ഞു, ഇന്ന് നീ പുറത്തു വരുന്ന ദിവസമാണ്. കഴിഞ്ഞ നാളിൽ നിന്നെ ഒതുക്കിയ മണ്ഡലങ്ങളിൽ നിന്ന്, നിന്നെ ആമീൻ വല്ലാതാക്കിയ മണ്ഡലത്തിൽ നിന്ന് സ്വർഗം നിന്നെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. എത്ര പേർ ആഗ്രഹിക്കുന്നു അങ്ങനത്തെ ഒരു വരം? പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽക്കാലം അവിടെ ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടു. പലപ്പോഴും ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ മേലൊരു നിയോഗമില്ലല്ലോ, ഞങ്ങൾ ദൈവത്താൽ ഐക്യപ്പെട്ടവരല്ലല്ലോ. ഭാരം വലിയതോ നുകം താങ്ങുവാൻ കഠിനമോ, കണ്ണുനീരിൻ
Praise you, Lord. We are submitting ourselves in a mighty hand under your wings, Lord. Fill with me your power. Fill us with your spirit, Lord. So that we can worship you and we can know your name, Lord. We can lift up your name, Lord, wherever you send us. And I bless this congregation. Karthavi, nina kunyagal anugrahichaatta Karthavi. Indha pagal kaalam kettathu pole, njan daivathaal aikkappettavanaanu. Aa urappu, assurance. ഇന്ന് പകൽക്കാലം ഞാൻ പ്രാപിക്കുന്നു. ഞങ്ങളെല്ലാ മേഖലയ്ക്കകത്തു നിന്നും ഞങ്ങൾ കഴിഞ്ഞാൽ ഒതുക്കിയ സകല മണ്ഡലത്തിനകത്തു നിന്നും ഞങ്ങൾ ഞങ്ങളുടെ തലമുറകൾ ആമിൻ പുറത്തു വരുന്ന കർത്താവേ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എല്ലാവരെയും അനുഗ്രഹിക്കുന്ന കർത്താവേ. ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമീൻ ആൻഡ് ആമീൻ. മൈ ഗോഡ് ബ്ലസ് യു. ഹല്ലേലൂയ. ശക്തിയോടെ കർത്താവിന് നല്ലൊരു മുഖത്വം പറയാം. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനുള്ള സമയമാണ്. അതിന് മുൻപായിട്ട് അതിനുള്ള ക്രമീകരണങ്ങൾ സഹോദരന്മാർ ഇപ്പോൾ ചെയ്യും. സ്തോത്രത്തോടുകൂടെ ദൈവവേലയ്ക്ക് കൊടുക്കുവാനുള്ള നന്മകളെ നമ്മുടെ കരത്തിൽ കർത്താവ് തന്നിട്ടുള്ളത് നമുക്കൊരു നിമിഷം പ്രാർത്ഥനയോടുകൂടെ കർത്താവിനെ ഏൽപ്പിക്കാം. താങ്ക് യു ലോർഡ് ജീസസ്. ഞങ്ങൾ സ്നേഹിക്കുന്ന നല്ല ദൈവമേ, നിങ്ങൾ കേൾക്കപ്പെട്ട സകല വചനങ്ങൾക്കകത്ത് ഞങ്ങൾ ഉറപ്പുള്ളവരാക്കി അങ്ങ് മാറ്റുന്നതിന് നന്ദി പറയുന്നു. ഞങ്ങൾക്കങ്ങ് തന്നിട്ടുള്ള നന്മയിൽ നിന്നും ഞങ്ങളുടെ വേലയ്ക്ക് വേണ്ടി ഞങ്ങളൊരു ഒരു പോർഷൻ ഞങ്ങൾ അർപ്പിക്കുന്നപ്പ, ഞങ്ങളുടെ കരത്തിൻ്റെ ബലഹീനത അങ്ങ് നോക്കണമേ. ഇന്ന് പകലിൽ കർത്താവേ ഹൃദയം തുറന്ന് ദൈവരായത്തെ സ്നേഹിച്ച് ഞങ്ങൾ അർപ്പിക്കുന്ന ഈ സ്തോത്ര വഴിപാടിനെ സ്വർഗം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വലിയൊരു ദൈവസമാധാനം അനുഭവിക്കുവാൻ ഞങ്ങളുടെ കരത്തെ ബലപ്പെടുത്തണമേ. ആരെങ്കിലും പ്രയാസത്തോടെയും ബുദ്ധിമുട്ടോടെയും ഭാരത്തോടെയും ഇന്ന് പകൽക്കാലം ആയിരിക്കുന്നുവെങ്കിൽ അവരെയും കർത്താവ് ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിന്റെ ദിവസമാക്കി അങ്ങ് തീർക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ സ്തോത്ര വഴിപാടുകൾ വരും. ആ സ്തോത്ര വഴിപാടുകളെ അർപ്പിക്കുവാനുള്ള അവസരമാണ്. ദയവായി അതിനുള്ള ക്രമീകരണം വേഗത്തിൽ ചെയ്താട്ടെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. സന്തോഷത്തോടു കൂടെ ദൈവസന്നിധിയിൽ നമ്മൾ അർപ്പിക്കുന്ന സ്തോത്ര വഴിപാടാണ്. അതുകൊണ്ട് ആ ശുശ്രൂഷയ്ക്ക് ശേഷം നമ്മുടെ അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നോക്കിയിട്ട് പറയണം, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, കർത്താവ് നിങ്ങളെ ബ്ലസ് ചെയ്യട്ടെ, ഒന്നിനും ഒരു കുറവ് വരാതെ കർത്താവ് നിങ്ങളെ പരിപാലിക്കട്ടെ, നിങ്ങളുടെ കരത്തിൽ സമൃദ്ധിയായിട്ടുള്ളത് കർത്താവ് തരട്ടെ, സമൃദ്ധിയായിട്ടുള്ളത് കർത്താവ്. എത്ര പേർക്ക് സന്തോഷമുണ്ട് അങ്ങനെ പറയുവാൻ, പരസ്പരം ഒന്ന് അനുഗ്രഹിക്കുവാൻ. ലയണം ചെയ്ത ദൈവസഭ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവസഭയാണ്. അതുകൊണ്ട് ദൈവമക്കൾ പരസ്പരം അനുഗ്രഹിക്കുന്നവരാണെങ്കിൽ നാമും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. അങ്ങനെ വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഒന്ന് അടുത്തിരിക്കുന്ന സഹോദരനെ സഹോദരി ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും നിന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. എന്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും നിന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. ഒരിക്കൽ കൂടെ. കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. എന്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും നിന്റെ വിശ്വ
വിശ്വസ്തത മാറിയില്ലല്ലോ. അങ്ങ് സ്നേഹത്തോടു ഉപമിക്കുവാൻ ഇല്ല യാതൊന്നും ഇല്ല പ്രിയനേ. ഈ സ്നേഹ ബന്ധത്തെ അകറ്റാൻ ഇല്ല ആർക്കും സാധ്യമല്ല. കൃപമതി ഇത്തരയിൽ നീല നിന്നിടാൻ അത് ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനം സാധ്യമല്ല. യെസ്,
ചെങ്കടൽ നീ എനിക്കായി മാറ്റി തന്നിട്ടും ഞാൻ വീണ്ടും നിന്നോടകന്നിരുന്നപ്പോ എന്റെ അതൃപ്തിയും പിറുപിറുപ്പും ഓർക്കാതെ മേൽ അങ്ങേ ദീർഘക്ഷമ കാട്ടിയല്ലോ നീ ചെങ്കടൽ നീ എനിക്കായി മാറ്റി തന്നിട്ടും ഞാൻ വീണ്ടും നിന്നോടകന്നിരുന്നപ്പോ എന്റെ അതിർത്തിയും പിറുപിറുപ്പും ഓർക്കാതെ മേൽ അങ്ങേ ദീർഘക്ഷമ കാട്ടിയല്ലോ നീ അങ്ങ് സ്നേഹത്തോടുപമിക്കുവാ ഇല്ല യാതൊന്നും എന്റെ പ്രിയനേ ഈ സ്നേഹബന്ധത്തെ അകറ്റാ ഇല്ല ആർക്കും സാധ്യമല്ല അങ്ങി കൃപമതി ഇത്തരയിൽ നിലനിന്നിടാൻ അതു ബലഹീന വേളകളിൽ തികഞ്ഞു വരും എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിയിടുവാൻ സത്യവചനം എന്നാവിലെന്നും നിലനിർത്തണേ അങ്ങേ കൃപമതി ഇത്തരയിൽ നിലനിന്നിടാൻ അതു ബലഹീന വേളകളിൽ തികഞ്ഞു വരും എന്നെ ക്രിസ്തുവെന്ന തലയോളം ഉയർത്തിയിടുവാൻ സത്യവചനം എന്നാവിലെന്നും നിലനിർത്തണേ ഇന്ന് പകൽക്കാലം കർത്താവിന്റെ സന്നിധിയിലെ ആരാധന കഴിഞ്ഞു പോകുമ്പോൾ ഒരു വലിയ തീരുമാനത്തോടെ ഒരു വലിയ സന്തോഷത്തോടെ ഒരു വലിയ സമാധാനത്തോടെ പോകുവാൻ എനിക്ക് വേണ്ടി എനിക്ക് ഉപനിധിയായ ഒരുവനുണ്ട് അവൻ എന്നെ അന്ത്യം വരെയും കാക്കുവാൻ ശക്തൻ ഏത് പ്രതികൂലത്തിന്റെ കാലാവസ്ഥകൾ എൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചാലും ഞാൻ നിൽക്കുന്നത് ക്രിസ്തുവാകുന്ന പാറമേലായതുകൊണ്ട് ഒരു വൻമഴയ്ക്കും ഒരു നദികൾക്കും എന്നെ മുക്കുവാൻ കഴിയത്തില്ലെന്നുള്ള വിശ്വാസത്തിൻ്റെ അകത്ത് നിലനിൽക്കുന്ന വിശ്വാസ വീരന്മാരുടെ ഒരു കൂട്ടമായി എന്റെ ഹൃദയം അങ്ങേ വാഞ്ചിക്കുന്നപ്പ എന്റെ കാലുകളിൽ ബലം പകരണമേ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാൻപേടകളെ പോലെ എന്നെ ഓടിക്കുന്നൊരു ദൈവത്തിന്റെ സാന്നിധ്യം ഉന്നത ഗിരികളിൽ മേൽ എന്നെ നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം മാൻപേട നീ തോടുകളെ കാംക്ഷിക്കും പോലെ എൻ ഹൃദയം അങ്ങേ വാഞ്ചിച്ചിടുന്നേ എന്റെ കാൽകളിന്മേൽ ബലമങ്ങ് പകരുനാഥ ഉന്നത ഗിരികളിൽ നടന്നിടാ മാൻപേട നീർ തോടുകളെ കാംക്ഷിക്കും പോലെ എൻ ഹൃദയം അങ്ങേ വാഞ്ചിച്ചിടുന്നേ എന്റെ കാൽകളിന്മേൽ ബലമങ്ങ് പകരുനാഥ ഉന്നത ഗിരികളിൽ നട ഒരിക്കൽ കൂടെ പാടുമോ മാൻപേട മാൻപേട നീർ തോടുകളെ കാംക്ഷിക്കും പോലെ എൻ ഹൃദയം അങ്ങേ വാഞ്ചിച്ചിടുന്നേ
എൻ്റെ കാൽകളിന്മേൽ ബലമങ്ങ് പകരുനാഥ ഉന്നതാഗിരികളിൽ നടന്നിടാ അങ്ങ് സ്നേഹത്തോൾ അങ്ങ് സ്നേഹത്തോടുപമിക്കുവാൻ ഇല്ല യാതൊന്നും എൻ്റെ പ്രിയനേ ഈ സ്നേഹബന്ധത്തെ അകറ്റാൻ ഇല്ല ആർക്കും സാധ്യമല്ല അങ്ങി കൃപ മതി ഇത്തരയിൽ നിലനിന്നിടാൻ അതു ബലഹീന വേളകളിൽ തികഞ്ഞു വരും എന്നെ ക്രിസ്തുവെന്ന തലയോട് ഉയർത്തിടുവാൻ സത്യവചനമെന്നാവിരുന്നു നിലനിർത്തണേ അങ്ങി കൃപ മതി ഇത്തരയിൽ നീല കൃപ മതിയപ്പ ബലഹീന വേളകളിൽ തികഞ്ഞു സത്യവചനം എന്നാവിലെന്നും നിലനിർത്തണേ സന്തോഷത്തോടെ കരങ്ങളെ തട്ടി കർത്താവിന് നല്ലൊരു മൗത്വം കൊടുക്കാമോ ആർപ്പോടുകൂടെ സ്തുതിക്കാമോ ഒരിക്കലും ഞാൻ പതറുവാൻ കഴിയാത്ത രീതിയിൽ എന്റെ കാലുകൾ പതറുവാൻ സമ്മതിക്കാതെ എന്നെ നിലനിർത്തുന്ന പ്രിയന്റെ വലങ്കരം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളടിച്ച് ശക്തിയോടെ 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 5 മിനിറ്റും കൂടെ ഉള്ളൂ നമ്മുടെ സഭായോഗം തീരുവാനായിട്ട് 5 മിനിറ്റും കൂടെ എത്ര പേരുടെ കയ്യിൽ സെൽഫോണുണ്ട് സെൽഫോണുണ്ട് ആ ഫോണൊന്ന് എടുത്തേ ആ ഫോണിലോട്ട് നോക്കി ഉള്ളവരെടുത്ത ബാഗിൽ നിന്നും എടുക്കണ്ട ബാഗിൽ നിന്നും എടുക്കണ്ട പോക്കറ്റിലൊക്കെ ഉള്ളവരെടുത്താൽ മതി ആ ഫോണിലോട്ട് നോക്കിക്കേ ഈ ഫോൺ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് പറഞ്ഞു ഓരോരോ ആവശ്യങ്ങളെന്ന് പറഞ്ഞ് പല ആവശ്യങ്ങളുണ്ട് ഈ ഫോൺ കൊണ്ടല്ലേ അശ്വത് ജിയോ പറഞ്ഞേ ഇമ്പോർട്ടൻ്റ് ഇമ്പോർട്ടൻ്റ് ഫസ്റ്റ് പോയിൻ്റാണ് പറഞ്ഞത് ഈ ഫോണിൻ്റെ ഫസ്റ്റ് പോയിൻ്റാണ് പറഞ്ഞത് ആളുകളെ വിളിക്കാൻ ദെൻ പിള്ളേരോട് പറഞ്ഞ് യൂസ് ആയിട്ടുള്ള ആളുകൾ യൂസ് എന്താ നമ്മുടെ ഈ ഫോണിൻ്റെ ഒരു ഉപയോഗം കമ്മ്യൂണിക്കേഷൻ സോഷ്യൽ മീഡിയ വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ട്വിറ്റർ പിന്നെ വേറെ എന്തൊക്കെ ഉള്ളത് മെയിൽ 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 ഒഫീഷ്യൽ ആളാണ് അദ്ദേഹം ജോലി ചെയ്യുന്ന ആളാണ് അപ്പം ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഫോൺ കൊണ്ട് ഈ ഫോണിലോട്ട് നോക്കിക്കേ നമ്മുടെ ഫോണിലോട്ട് നോക്കിക്കേ ഈ ഫോണിൽ നിങ്ങൾ എപ്പോഴും ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടോ ആ ഫോണിലോട്ട് നോക്കിക്കേ എപ്പോഴും ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ഒരാളെ ആരായിരിക്കും ഞാൻ ആ ചോദ്യം ഞാൻ ഉത്തരം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല നമ്മുടെ അകത്ത് തന്നെ പറഞ്ഞാൽ മതി ഏറ്റവും കൂടുതൽ ഫോണിൽ വിളിക്കുന്ന ആരായിരിക്കും നിങ്ങളെന്താ എല്ലാവരും എന്നെ ഇങ്ങനെ സംശയിച്ച് നോക്കുന്നു ജിയോ ഓക്കെ ഞങ്ങളും ഒരു വീട്ടിൽ അതുകൊണ്ട് ഞങ്ങൾ അധികം വിളിക്കാത്ത ഓക്കെ ഏറ്റവും കൂടുതൽ വിളിക്കുന്ന ആരായിരിക്കും വൈഫിന് ലക്കി വൈഫ് ലക്കി ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര അസൂയ തോന്നിയുണ്ടാവും ഇപ്പം ഇത്രയും ഒരു ലക്കി ആയിട്ടുള്ളൊരു വൈഫ് ഏറ്റവും കൂടുതൽ വൈഫിനെ വിളിക്കുന്ന ഒരു ഹസ്ബൻഡിനെ കിട്ടിയ നോർത്ത് കഥാവിനെ സ്തുതിക്കുന്നു കരങ്ങളടിച്ച് നല്ല അപ്രിസിയേഷൻ കൊടുക്കുക എന്തോ നിങ്ങളിനി മിണ്ടായിരിക്കുന്നു Did you know God wants us to call him? He even gave us his number. അവൻ നമുക്ക് ദൈവത്തെ വിളിക്കുവാനായിട്ട് നമ്പർ തന്നിട്ടുണ്ട് നാം അവനെ വിളിക്കണമെന്ന് അവൻ്റെ ആഗ്രഹം ഈ ഫോണിൽ നിന്ന് അത് വിളിക്കാൻ പറ്റത്തില്ല പക്ഷേ റോമാലേഖനം 10:12-13 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത് ഫോർ ദർ ഇസ് നോട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ജൂ ആൻഡ് ജെൻറ്റൈൽ ദ സെയിം ലോർഡ് ഈസ് ലോർഡ് ഓഫ് ഓൾ ദ റിച്ച്ലി പ്ലസ് ഓൾ ഹു കോൾ ഓൺ ഹീം ഫോർ എവ്രി വൺ ഹു കോൾസ് ഓൺ ദ നെയിം ഓഫ് ദ ലോർഡ് വിൽ ബി സേവ്ഡ് ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ വിളിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു നാമം കോൾ ചെയ്യേണ്ട നമ്പർ JESUS ജീസസ് ഒന്ന് പറയാമോ ചർച്ച് ഒരുമിച്ച് പറയാമോ JESUS ജീസസ് ഒരേ ഒരു നാമം വിളിക്കുവാൻ കൊള്ളാവുന്ന ഒരേ ഒരു കോൾ ചെയ്യാൻ പറ്റുന്ന നാമം ഏത് ഭൂമിയുടെ അറ്റത്തുനിന്നും വിളിച്ചാലും ഔട്ട് ഓഫ് കവറേജിൽ പോകാത്ത ഒരേ ഒരു നമ്പർ ഉണ്ടെങ്കിൽ ഏത് സമയത്തും നിങ്ങളുടെ പാസ്റ്റർ ഒരു പക്ഷെ ഫോൺ വിളിച്ചാൽ 3-4 വട്ടം കഴിഞ്ഞ് എടുക്കത്തുണ്ടായിരിക്കത്തുള്ളൂ പക്ഷെ ഏത് സമയത്തും വിളിച്ചാൽ എവറി ടൈം അവൈലബിൾ ആയിരിക്കുന്ന ഒരേ ഒരു നമ്പർ ഒന്ന് ആർത്ത് വിളിച്ചു പറഞ്ഞാട്ടെ
എനിക്ക് വേണ്ടി ആരെങ്കിലും ഈ വാക്യം ഒന്ന് വായിക്കാമോ? ഉറക്ക വായിക്കാം, പറ്റുമെങ്കിൽ മൈക്കിൽ കൂടെ പറ്റുമെങ്കിൽ അത് അത്ര നല്ലത്. യോഹന്നാന്റെ സുവിശേഷം 14:6 വാക്യം. 2 മിനിറ്റ് സമയം കൂടെ നമുക്ക് കൊണ്ട് മുമ്പിൽ വേഗത്തിൽ. യോഹന്നാന്റെ സുവിശേഷം 14:6 വാക്യം. I am the way and the truth and the life. No one comes to the Father except through me. വൈക്ക. യോഹന്നാൻ 14:6. Yes, 14:6. യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. നമ്മൾ ചർച്ച ഒരുമിച്ച് പറയാമോ? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് കണക്ട് ചെയ്യാൻ കിട്ടുന്ന ഓരേ ഒരു ബ്രിഡ്ജ്, പിതാവാം ദൈവവുമായി കണക്ട് ചെയ്യാനുള്ള ഓരേ ഒരു ബ്രിഡ്ജ്, that is Jesus. Repeat. Jesus. Repeat. Jesus. ഇന്ന് പകൽക്കാലം നാം അവന്റെ മുമ്പിൽ ഇരുന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ഉറപ്പാണ് എനിക്ക്. ആ ഉറപ്പിനെ ഒന്നുകൂടെ ഞാൻ നിങ്ങൾ കരത്തിലേക്ക് തരുന്നു. യിരെമ്യാവ് 29:12. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29:12 വാക്യം. നമ്മൾ ഇരിക്കുന്നത് നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു. ഒന്നോർക്ക പറയണം, നിങ്ങൾ എന്നോട് അപേക്ഷിച്ചു, എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും. എന്റെ സന്നിധിയിൽ വന്ന്, ആ കണ്ണുകൾ അടച്ചൊന്ന് പറഞ്ഞാട്ടെ, എന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുകയും ചെയ്യും. ആ ഉറപ്പ് പ്രാപിച്ച ദൈവമക്കൾ കാര്യങ്ങളെ തട്ടി നല്ലൊരു മഹത്വം യേശുവിന് കൊടുക്ക. ആമേൻ. നിങ്ങൾ എന്നെ അന്വേഷിക്കും. പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. പൂർണ്ണ ഹൃദയത്തോടുകൂടെ ആരാധനയ്ക്ക് വന്നിരുന്നിട്ട് ഈ സമയം വരെ അന്വേഷിച്ചുകൊണ്ടിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഗുഡ് ന്യൂസ് കൈമാറുകയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലാണ്. തിരുവെഴുത്ത് പ്രകാരം നാം ഇരിക്കുന്ന പൂർണ്ണ ഹൃദയത്തോടെയാണെങ്കിൽ ഒരു കാര്യം എനിക്ക് ഉറപ്പാ, എന്റെ വിഷയം സ്വർഗം ഇന്ന് രാത്രികാലം ഒപ്പുവച്ചിട്ടുണ്ട്. എന്റെ വിഷയത്തിന് വേണ്ടി ഒരു പരിഹാര സ്വർഗം ഇന്ന് ചെയ്തു തന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ തൊട്ടി അല്പസമയം അസാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവം നമ്മെ ക്ഷണിക്കുകയാ, എവിടെ നിന്ന് വേണമെങ്കിലും ഏത് സമയത്തും ആർക്കും എപ്പോഴും എന്നെ പൂർണ്ണ ഹൃദയത്തോടെ വിളിക്കാം. അപൂർണ്ണ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ നിന്നും ഉറപ്പ് പ്രാപിച്ച ദൈവമക്കളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് അല്പസമയം കർത്താവിനെ കരങ്ങളടിച്ചു മഹത്വം ചെയ്യാൻ പോകുകയാ. അങ്ങനെയുള്ളവർക്കൊരു ഉറപ്പിന്റെ പാട്ടാണ് എൻ്റെ പ്രിയൻ അവൻ എൻ്റെ വലങ്കരത്തിൽ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പതറുകയില്ല, ഞാൻ തളരുകയില്ല, ഞാൻ ഒരിക്കലും വീഴത്തില്ല. ഉറപ്പ് പ്രാപിച്ച ദൈവമക്കളുണ്ടെങ്കിൽ ആത്മാവോടെ കരങ്ങളെ അടിച്ച് അല്പസമയ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ. മാനവാദി വന്നിടിലും ഓ വീഴുകയില്ല ഞാൻ, വീഴുക
ഞാൻ വീഴുക ഇല്ല ഞാൻ
നടത്തിടും അന്ത്യം വരെ. ഇല്ല ഞാൻ പതറുകയില്ല, ഞാൻ പ്രതികൂല മാനവാദി വന്നിടും. And you know.